പ്രിയമുള്ളവരെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തൂക്കാൻ വിധിക്കും നിങ്ങളുടെ കയ്യിലാണ് ഊഴം ഏ അപ്പം നിങ്ങൾ കാര്യമായിട്ട് അതിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ ചില സമാനതകളൊക്കെ ഉണ്ട് അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഞങ്ങൾ രണ്ടുപേരും കൊട്ടാരക്കരക്കാരാണ് പത്തനാപുരം താലൂക്കിനെയാണ് പത്തനാപുരം മണ്ഡലത്തെയാണ് ഗണേശൻ പ്രതിനിധിയിരിക്കുന്നെങ്കിലും ഒരുപാട് കാലമായിട്ട് സൗഹൃദവും ബന്ധുവൊക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഗൗരവമുള്ള വിഷയത്തിലേക്കൊന്നും പോകില്ല കാര്യം ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട് എന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ മാത്രമല്ല ട്വൻ്റി ഫോറിലും മാത്രമേ ന്യൂസിലുമൊക്കെ ഇത് ലൈവായിട്ട് സംരക്ഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചേക്കേറിയ ലക്ഷക്കണക്കിന് മലയാളി സുഹൃത്തുക്കൾ ഈ പരിപാടി ലൈവായി കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ നമുക്കൊരു കുച്ചുവലങ്ങാണ് വേണ്ടാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വഴി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ അപ്പോൾ ഇന്നത്തെ കാലമല്ലേ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് വാവിട്ട വാക്കെന്നൊക്കെ പറയുന്ന പോലെയാണ് പക്ഷേ എനിക്ക് കെ ബി ഗണേഷ് കുമാർ എന്നുള്ള മന്ത്രിയെക്കുറിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം കുറച്ച് പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ ഗതാഗത വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് എത്രയോ ദിവസങ്ങൾക്കുമുമ്പ് തന്നെ ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയും നമ്മുടെ കെ എസ് ആർ ടി സിയെ നേരെയാക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുപക്ഷേ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജനശ്രദ്ധയിൽ വന്നു എന്നത് ചെറിയ കാര്യമല്ല കാരണം ഈ ജനസമൂഹം ഈ പൊതുസമൂഹം അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് പോലെ ജനങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്താണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി വണ്ടികളൊക്കെ നേരെ ഓടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊട്ടാരക്കരയ്ക്ക് മടങ്ങി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അത്രയ്ക്ക് അടുപ്പം ആളുകൾക്ക് ഈ കെ എസ് ആർ ടി സിയോടും നമ്മുടെ ഈ ഗതാഗത വകുപ്പിനോടും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എനിക്കൊന്ന് ഞാൻ നമ്മൾ രണ്ടുപേരും നിൽക്കാൻ തീരുമാനിച്ചു തോന്നുന്നു അല്ലേ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഗണേശിനെങ്ങനെ ഇരുത്താൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോ ഇരുന്ന സംസാരം വരുന്നില്ല അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഒന്ന് ഓടി പറ്റൂ അതുകൊണ്ട് ഞാൻ നിൽക്കാം കാരണം എനിക്ക് ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശ്രദ്ധിക്കുമ്പം കെ ബി ഗണേഷ് കുമാറിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ചാനലിന്റെ മൈക്ക് കുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇല്ലെങ്കിലും അപ്പോൾ ഈ ഈ ഒരു മാറ്റം എന്താ അഥവാ നാളെ ഈ മന്ത്രിസ്ഥാനമൊക്കെ കളഞ്ഞ ചാനൽ തുടങ്ങാനുള്ള പരിപാടിയല്ലാണോ അതല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഈ കഴുത്തിൽ മുഴുവൻ ഒരു സാധനം ചുറ്റി ഞാൻ ഈയിടെ എണ്ണിപ്പോ വന്നു മൊത്തം ഈ നെഞ്ചത്ത് മൊത്തം ചേട്ടാ ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട് കേൾക്കാൻ ആളുള്ളതുകൊണ്ട് നല്ലതും പറയും ചീത്തയും പറയും ചീത്ത പറഞ്ഞാലും കേൾക്കാനാളുണ്ട് കേട്ടോ അപ്പം നല്ല റേറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഇത്ര ഈ മൈക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ റേറ്റിംഗ് നമ്മളെ കേൾക്കാൻ ആളുണ്ട് നമ്മുടെ റേറ്റിംഗ് കൂടുന്നുണ്ട് നല്ല ഈ മൈക്കിന് വേറെ അപകടമുണ്ട് ഇത് നമ്മളെന്തെങ്കിലും ഹൃദയം തുറന്ന് സംസാരിച്ചുണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ ഇരിക്കും അറിയത്തില്ലല്ലോ അല്ല ഞാൻ ഞാൻ വേറെ കാര്യം സംശയം എന്തറിയുമോ അതായത് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ നിന്ന് അവിടെ ഇവിടെ അടത്തി എടുത്ത് ചാനലിലൊക്കെ വരുമ്പോഴ് ചിലപ്പോൾ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാനൊക്കെ സാധ്യല്ല പറയാത്ത കാര്യം പറഞ്ഞു എന്ന് കാരണം ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ സംഭവങ്ങളൊക്കെ പമ്പയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ലൈന് ട്വൻറ്റി ഫോർ വന്നുള്ളൂ പല സംശയങ്ങളും ആൾക്കാരോട് ചോദിച്ചു അരവണ താഴോട്ട് മാറ്റണമെന്നാണോ ഗണേശൻ്റെ അഭിപ്രായം ഗണേശൻ പല കാര്യവും പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് സിനിമ മന്ത്രിയുണ്ട് അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കലും സിനിമ നിങ്ങൾ ലാഭകരമാക്കുമെന്ന് ആരും ചോദിക്കാറില്ല ഈ നാട്ടിൽ ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയോട് ആരും ചോദിക്കത്തില്ല നിങ്ങൾ ആഭ്യന്തര വകുപ്പൊക്കെ ലാഭത്തിൽ ഓടിക്കൂ എന്നാൽ ഗതാഗത വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾ വരുമ്പോൾ ലാഭത്തിലോടിക്കുമോ അതെന്താണ് ആ ചോദ്യത്തിൻ്റെ രഹസ്യം ഇത് നഷ്ടത്തിൻ്റെ കണകളും കഥകളും മാത്രം കണക്കുകളും കഥകളും മാത്രം കേൾക്കുന്ന ഒരു കാര്യമായുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം ഒരു പുതിയ ആൾ വന്നപ്പോൾ അപ്പോൾ ഇയാളിത് ലാഭത്തിലാക്കുമോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു പോവും പക്ഷേ ദൈവന്തം വര നേരിട്ടിറങ്ങി വന്നാലും ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല എൻ്റെ പ്രതീക്ഷയിൽ നേരെ നടത്താം എന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് ലാഭമൊന്നുമില്ല നഷ്ടം കുറച്ചു കൊണ്ടുവരാം ഈ സാധാരണ ഗതിയിൽ നാവിൽ സരസ്വതിയുള്ള ഒരാളാണ് കെ പി ഗണേഷ് കുമാർ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ മറ്റു ചില മേഖലകളിലും ഒരു പ്രതിഭയുണ്ടെന്ന് ഗണേഷ് കുമാർ ഈ എടുത്തുള്ള ചോരില കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് തലേന്ന് തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ ആളിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു ആ കുട്ടിയെ വെറുതെ വിടണം സാധാരണ ഒരു ആളും ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുപ്രവർത്തകനും വില്യനോടൊരു അഭ്യർത്ഥന നടത്താറില്ല മാത്രമല്ല ഒരു പ്രവചനവും ഇത് എവിടെയോ ഉണ്ട് എന്ന് എന്നുകൂടി പറഞ്ഞിരുന്നു അപ്പോൾ ജ്യോതിഷമൊക്കെ വശമുണ്ടോ ജ്യോതിഷ ഉള്ളത് ഉള്ളതുകൊണ്ടല്ല ഞാൻ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളിൻ്റെ മനസ്സ് ഞാൻ പരമാവധി റീഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഒരു ഒരു വളരെ സ്നേഹത്തോടെ ഞാൻ പരിശ്രമിക്കാറുണ്ട് പലിക്ക് എപ്പോഴും പലിക്കില്ല അടുത്തിരിക്കുന്ന ആൾ എനിക്ക് ഒരു പണി തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും എനിക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ അവളോട് തന്നെ പറയാറുണ്ട് എന്നെ പണിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പലരും പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ പണിയും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നിങ്ങൾ എന്നെ പണിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ആ മനസ്സെന്തോ കിട്ടും അങ്ങനെ ഈ കുഞ്ഞിനെ കാണാൻ പോയ സമയത്ത് ആ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരെ കണ്ട് പുറത്തുവിറങ്ങുമ്പോൾ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞതാണ് അവരോട് അഭ്യർത്ഥന നടത്താം കാരണം ഈ കുഞ്ഞിനെ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ പോലീസ് പിടിക്കുമെന്നോ നാട്ടുകാർ പിടിക്കുമെന്നോ അറിഞ്ഞിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് വിചാരിച്ച് അപ്പോഴെനിക്ക് ദൈവം പറഞ്ഞു തന്ന എൻ്റെ ദൈവവിശ്വാസ ചില കാര്യങ്ങൾ മനസ്സിൽ തന്നെ വരും അതങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചു കാരണം അവർ സ്വീകരിച്ചു എന്ന് പറയാൻ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് എന്നോട് പറഞ്ഞു സാറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ വീട്ടിലിരുന്ന് കേട്ടു കേട്ടു അവർ കേട്ടു അതുകൊണ്ടാണ് ആളുള്ള സ്ഥലത്ത് കൊണ്ടുവിടണം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ അത് പറഞ്ഞ ഒരു ഭയന്നുപോയി കാരണം മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് പിന്നാലെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ ഒരു പോർ പോലും ഏൽപ്പിക്കാതെ ആശ്രമം മൈതാനത്ത് കൊണ്ടുവിട്ടത് അത് ആളുള്ള സ്ഥലത്തേ ആളില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടാൽ തെരുവ് നായ്ക്കളും ഒക്കെ ഉണ്ട് എന്തെങ്കിലും അപകടം കുഞ്ഞിനെ സംഭവിച്ചു പോകും അവർക്കും ആ ബുദ്ധി മനസ്സിലായി കാരണം ആളുള്ള സ്ഥലത്ത് വിട്ട് കുഞ്ഞിന് അപകടം സംഭവിച്ചാൽ അവരെ തല്ലേ തന്നെ വരുമല്ലോ അതുകൊണ്ട് അവരതിൽ നിന്ന് തടി ഊരാൻ വേണ്ടിയാണ് ആശ്രമത്തിൽ കൊണ്ടുവിട്ടതെന്നാണ് എൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അവർ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു ഐഡിയ കിട്ടി എന്ന് പറഞ്ഞു അങ്ങനൊരു ദൈവം അപ്പോഴും മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് മനസ്സ് ഓരോരുത്തരുടെയും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മറ്റൊരു എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന ആളുടെ കണ്ണീര് എൻ്റെ മുമ്പിൽ നിന്ന് അമ്മ ഇരുന്ന് കരയാണ് എൻ്റെ മോനെ പോലീസ് പിടിച്ചു കൊണ്ട് ഈ സാറേന്ന് കരയുമ്പോൾ ഈ അമ്മയ്ക്കറിയില്ല പോലീസൊന്നും ചെയ്യില്ലാന്ന് പക്ഷേ അമ്മ ധരിക്കുന്നത് അവനെ കൊണ്ടുപോയി ബൂട്ടിട്ട് ചവിട്ടി ഉപദ്രവിച്ച് എൻ്റെ കുഞ്ഞ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭയം അമ്മയ്ക്കുണ്ട് ഒരു നിമിഷം ഒരു കലാകാരനായിട്ടായിരിക്കും ഞാൻ ഈ കസരയിൽ നിന്ന് ഇറങ്ങി എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന നിന്ന് അമ്മയായി ഞാൻ മാറാറുണ്ട് അങ്ങനെയാണ് മനസ്സ് വായിക്കുന്നത് ഈ ഒരു ഒരു പരിധിവരെ ഈ ചാനലുകൾ വഴി വന്ന വാർത്തകളും പിന്നെ ഗണേശിൻ്റെ അഭിപ്രായവും ഒക്കെ ഈ ആശ്രമ മൈതാനത്തെ കുട്ടിയെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു കാണും അപ്പോൾ ഈ മൂന്ന് വില്ലന്മാരാണല്ലോ അതിനത്തോളം വില്ലത്തി രണ്ട് വില്ലത്തി ഒരു വില്ലനും ഇവരെ ഒന്ന് കാണണമെന്ന് പിന്നീട് ആഗ്രഹം തോന്നിയോ ഇല്ല തോന്നിയില്ല കാരണം അവർ ബുദ്ധിയുള്ളവരല്ല പക്ഷേ എന്നാലും ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എന്നാണ് പറയുന്നത് അവരൊരു കുഞ്ഞിനെ ഒക്കെ വച്ച് നമ്മളെന്താണ് നമ്മൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും മറ മറയാക്കി യുദ്ധം ചെയ്യരുത് എന്ന് നമ്മുടെ പുരാണങ്ങൾ തൊട്ട് പറയുന്നുണ്ട് ഭാരത ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും മുമ്പിൽ നിർത്തി യുദ്ധം ചെയ്യാറുണ്ട് നമ്മൾ അങ്ങനെ മറയാക്കി യുദ്ധം ചെയ്യുന്ന ഭീരുക്കളാണ് ഇതൊരു മോശപ്പെട്ട നമ്മുടെ നാട്ടിലെ ഈ ക്രൈം ചെയ്യുന്നവർ മനസ്സിലാകുന്നുണ്ട് എല്ലാ ക്രൈമും പിടിക്കപ്പെടുന്നു പിടിക്കപ്പെടാത്ത വല്ലതും ഉണ്ടോന്നറിയില്ല പക്ഷേ നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ മിക്കവാറും എല്ലാം പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ കള്ളയ്യാലും പിടി വീഴും വൈകാലും പിടി വീഴും പതിനെട്ട് വർഷം വർഷം കഴിഞ്ഞാണ് കൊലക്കേസിലെ ആളെ പിടിക്കുന്നത് പക്ഷേ അതൊക്കെ കണ്ടിട്ട് പിടി വീഴാത്ത ഒരാളുണ്ട് ഗണേശ് നമ്മുടെ കുറിപ്പ് എപ്പോഴും പിന്നമ്പുത്താണ് ജീവിച്ചിരിപ്പില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഉറപ്പ് അല്ല എനിക്ക് പക്ഷേ അദ്ദേഹം സൗദി അറേബ്യയിൽ എവിടെയുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുക ഇല്ല വടക്കേൻ്റെ എവിടെങ്കിലും പോയി ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ഹിന്ദിയൊക്കെ അറിയാമല്ലോ പാറയൊക്കെ പൊട്ടിച്ച് അവിടെ കല്യാണമൊക്കെ കഴിച്ച് അവിടുത്തുകാരനായിട്ട് അങ്ങ് മാറി കാണും അത് മരിച്ചു കാണും അതിനുള്ള പ്രായം അല്ല ഇങ്ങനെയുള്ളവരൊക്കെ എളുപ്പം മരിക്കും അത്രയും നല്ല കാര്യമൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ ഇല്ല അവർ പിന്നെ പാറ പൊട്ടിക്കാൻ പോയല്ലോ അത് മതി അല്ല ഇതിൽ ഒളിച്ച് നടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരിതം ലോകത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് എല്ലാവർക്കും ഫോട്ടോയിൽ കണ്ട് പരിചയമുള്ള സുമാരക്കുറിപ്പ് ഒളിച്ച് നടക്കുക എന്നുള്ളതാണ് പിടിക്കപ്പെടാതെ നടക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ നിമിഷവും ദുരിതമാണ് ഇപ്പോൾ പിടിക്കുവോ ഇപ്പം പിടിക്കുവോ അത് സമാധാനമില്ലാത്ത ജീവിതം അല്ല കേരളത്തിൽ ഒരു പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയായിരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ ഇവിടെ അന്ന് പ്രചരിപ്പിച്ച ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് പോയി കണ്ടു പക്ഷേ പക്ഷെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം എന്നായിരുന്നു വാർത്ത ഭരുന്നത് അതൊക്കെ അവരെ ഒരു തള്ളു തള്ളുന്നതാണ് അതുകൊണ്ട് സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പിടിക്കുകയായിരിക്കത്തില്ല കാരണം ഇത്രയധികം മലയാളികളുള്ള സൗദി അറേബ്യയിൽ സുഹാര കുറിപ്പിൻ്റെ മുഖഛായയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ നാട്ടിൽ മൂന്ന് പൊക്കി കൊണ്ടുവന്നേന് നമ്മളെ ആളുകളല്ലേ അവർ വിടുവോ അപ്പോൾ ഗണേഷ് കുമാർ വേറൊരു കാര്യം അതായത് ഒരു എനിക്കൊന്ന് ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഗതാഗത മന്ത്രിയായത് അല്ലേ മാത്രമല്ല സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളിന് വണ്ടി ഡ്രൈവിംഗ് മാത്രമേ അറിയാവൂ അതിൻ്റെ സ്പെയർ പാർട്സും അതിൻ്റെ മെക്കാനിക്കൽ പരിപാടികളും അറിയത്തില്ല എന്നാൽ ഗണേശൻ ഒരു വണ്ടിയുടെ എ ടു വിസഡ് അറിയാവുന്ന ഒരു ഒന്നാന്തരം ഡ്രൈവർ കൂടിയാണ് ഗണേശൻ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക ഇരുപത് കൊല്ലത്ത് ഇടവിളയ്ക്ക് ശേഷം കെ എസ് ആർ ടി സി കാലെടുത്ത് കുത്തിയപ്പോൾ അത് ഇടതോ വലതോ കാലായിക്കോട്ടെ ഏത് കാലായാലും കുത്തിയിട്ടുണ്ട് കുത്തിയപ്പോൾ ഗണേശൻ്റെ മനസ്സിലെന്താ കൂടുതൽ പണിയുന്ന ആൾക്കാരെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇപ്പോൾ പ്രശ്നങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പണ്ടത്തിനേക്കാൾ പണ്ടൊരു ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അന്ന് ഒരു ദിവസം വരവും ചിലവും തമ്മിലുള്ള അന്തരം കടന്ന് ഒരു ലക്ഷം രൂപ ലാഭത്തിൽ കയറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പക്ഷേ അത് ആഘോഷിച്ചില്ല ഫുൾ പേജ് പരസ്യമൊന്നും കൊടുത്തില്ല അത് കാരണം വെച്ചാൽ വേറെ ആയിരം കോടിയുടെ കോടിൻ്റെ ഇപ്പുറത്തുണ്ടല്ലോ അപ്പോൾ ലാഭമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂസ് ഇഷ്യൂസാണല്ലോ അപ്പോൾ ഞാൻ ഓഫീസിൽ ഓഫീസിരിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറയുകയാണ് ഈ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആൾക്കാരുണ്ട് ഇവർ ചിട്ടി കമ്പനിയെ നടത്തി പൊട്ടും പൊട്ടി കഴിയുമ്പോൾ എല്ലാവരും പൈസയ്ക്ക് വരും എൻ്റെ കാശ് എൻ്റെ കാശ് എന്ന് വരുമ്പോൾ ഈ ഉടമസ്ഥൻ കുറേ നേരം കുറേ വർഷം അവിടെ ഇരിക്കും അടുത്ത മാസം എട്ടാം തീയതി വന്നാൽ തരാം പിന്നെ മറ്റേത് ഏഴാം തീയതി കേട്ടോ മറ്റൊമ്പത് എന്ന് പറഞ്ഞിരിക്കും കടക്കാർ വരുമ്പോൾ അവസാനം ഇയാൾ മുങ്ങി അതുവരെ ഇരുന്ന് നോക്കും ഈ അവസ്ഥയിൽ നമ്മളിരിക്കുമ്പോൾ രാവിലെ കോടികളുടെ ആവശ്യങ്ങളുമായി തരാനുള്ളവർ കടക്കാർ കയറി ഇറങ്ങുന്നൊരവസ്ഥയാണ് മന്ത്രി എന്ന നിലയിൽ നമ്മളിപ്പോൾ മന്ത്രിയായിട്ടല്ല തോന്നുന്നത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് പലിശക്കാരൻ പൊളിഞ്ഞിട്ടിരിക്കുന്ന പോലൊരവസ്ഥയിലാണ് നമ്മൾ സ്ഥിതി ഗണേശൻ രാവിലെ നമ്മളൊരു മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ അടുത്ത സമയത്ത് ഞാൻ അവരോട് ഒരു വാക്ക് കൊടുത്തൊരു കാര്യമായിരുന്നു കെ പി ഗണേഷ് കുമാറിനെ ഞാൻ ഇങ്ങനെ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ഈ കായലെത്തുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ കായാലും കീ ആയാലും കൊള്ളാം ഞങ്ങളുടെ ഈ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാ നല്ലൊരു പേരാ കേട്ടോ ആ എനിക്ക് തോന്നുന്നു എം ബി ശ്രേയംസ് കുമാർ വളരെ ബുദ്ധിപൂർവ്വം ഇട്ടൊരു പേരാ കായ്ക്കപ്പുറം പാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബറിന് ശേഷം അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ് ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലുള്ള ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകളൊന്നും ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ല ഇതെന്നാണ് കിട്ടുക കാശില്ലാത്താണ് പ്രശ്നം നമുക്ക് മനസ്സിലായി കാശില്ലാത്തത് മാത്രമല്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ എട്ട് കോടിയും കഴിഞ്ഞാൽ പ്രിന്റിങ് കൊടുക്കാണ്ടോ എന്ന് പറഞ്ഞു ആ കൊണ്ട് കൊടുക്കാറുണ്ട് സത്യമാണ് എട്ട് കോടിക്ക് മേളിൽ കൊടുക്കാനുണ്ട് അത് ഉടനെ തീരുമാനമാക്കും കാരണം പൈസ തരാൻ തയ്യാറാണ് പക്ഷേ അത് ചില സാങ്കേതിക കാരണം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒരുപാട് കേസുകൾ നടന്നു ഗവൺമെൻറ് അന്ന് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇത് അനുവദിക്കുകയും അനുവദിച്ച ഉടനെ ഈ ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയുണ്ട് ഒരു ബിസിനസ് ലോബി അവരകാരണമായി ഹൈക്കോടതിയെ സമീപിക്കുക അത് അപ്പോഴും നമ്മുടെ ഉത്തരവ് ഹൈക്കോടതി കേട്ടിട്ട് ചിലപ്പോൾ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു പല പല കേസുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും മറ്റവർ വിട്ടിട്ടില്ല ഇതൊന്ന് പൊളിഞ്ഞാൽ അവർക്ക് അടുത്ത കേസുമായിട്ട് നീങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ ഒരു കമ്പനിക്കാർ ഇതിനെ എത്തിച്ചിട്ടുണ്ട് അതൊരു അത് നമ്മൾ ഈ അറിയേണ്ട ഒരു കാര്യമാണ് ഈ പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഈ ഓ ഓട്ടോമൊബൈൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വരുന്നുണ്ട് എല്ലാ വണ്ടിക്കും എസ് ജി പി എസ് വയ്ക്കണമെന്നു പത്ത് കമ്പനികളെയും അവർ അംഗീകരിക്കുന്നു ഈ പത്ത് കമ്പനികളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു ആ പത്ത് കമ്പനികളോട് നമ്മൾ വെച്ചു കൊടുക്കാൻ അനുവാദം കൊടുക്കുകയാണ് അപ്പോൾ പാവപ്പെട്ട ടാക്സിക്കാരെ തലയിലേക്ക് ഇവർ ഓരോരുത്തർ കയറുന്നു പക്ഷേ പിന്നീടുള്ള സ്ഥിതി അവർ വീണ്ടും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥിതി ഈ പറഞ്ഞ കമ്പനി പൊടി നിഴലുപോലുമില്ല പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ അവരെവിടെ പോകും ഈ കമ്പനി എല്ലാം ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങി എല്ലാം വിറ്റു അവരുടെ കാര്യം കഴിഞ്ഞു ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ലാത്തത് കൊണ്ട് പല ടാക്സികളും നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനോ അവരെ പെർമിറ്റ് പുതുക്കി കൊടുക്കാനോ കഴിയാത്ത അപ്പോൾ ഈ ജി പി എസ് വർക്കിംഗ് എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമത്തിൽ പറയുന്നത് ശാന്ത് ജി പി എസിനെ ആക്കാനോ അതിൻ്റെ തുടർ പരിപാലനമോ ചെയ്ത് കൊടുക്കാൻ നിലവിലുള്ള കമ്പനികളില്ല ഇത് കുറേ നാളായി നടക്കുന്നൊരു സംഭവമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കൽ പാർട്ടീസ് ഉണ്ട് അതാണ് ഇതിൻ്റെ അതുപോലൊരു വിഷയമാണ് ഈ കാർഡിലുള്ളത് അത് അടിയന്തരമായി പരിഹരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ താഴ്ഭാഗത്ത് എഴുതി കാണിക്കുകയാണല്ലോ ഈ പ്രശ്ന ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ധൈര്യമായിട്ട് പറയാം പരിഹരിക്കപ്പെടും അപ്പോൾ മാതൃമി ന്യൂസിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ട്വൻറ്റി ഫോറിൽ ഞാൻ പറയുന്നു എൻ്റെ അടിയിൽ എഴുതി കാണിച്ചോളൂ മാതൃമി പറഞ്ഞാൽ മിക്കൊരു സ്നേഹം എൻ്റെ കഴുത്തിൽ പിടിക്കും പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നോട് ചോദിക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഒരു എനിക്കൊന്ന് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നൊരു മന്ത്രി കെ പി ഗണേഷ് കുമാർ എന്നും അങ്ങനെയായിരുന്നു ഗണേശിൻ്റെ പിന്നാലെ ഗണേശൻ പറഞ്ഞാൽ പണിയാൻ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അപ്പം നമ്മുടെ നാട്ടിപ്പുറത്ത് കൊട്ടാരക്കരയൊക്കെ പറയും ഈ നല്ല മാവേലല്ലേ ആൾക്കാർ കല്ലെറിയുമെന്നൊക്കെ പറയും അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അതായത് ഗണേശൻ ഈ നഗരത്തിലോടുന്ന ഒരു വണ്ടി ഇലക്ട്രിക് ബസ് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഗണേശൻ വാക്കുകളിൽ നിന്ന് ഒളിച്ചോടി എന്ന് ആൾക്കാർ പറഞ്ഞു പിന്നെ ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ ഞാൻ പറയുന്നില്ല അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം വേറെയാണ് അത് ശരിയായിരുന്നു തുറന്നു തന്നെ പറഞ്ഞ മാതൃഭിയുടെ ലേഖനെ അതിനെ മാറ്റി മാറ്റിമറിയുകയായിരുന്നു തുറന്നങ്ങ് പറയാനോ എവിടെയും എന്തും തുറന്ന് പറയുന്നതാണ് നല്ലത് അവിടെ കണ്ടില്ല ലേഖനെ കണ്ടില്ല ലേഖകനെ കണ്ടില്ലേ നോക്കി ആ ഒരു കാര്യമെല്ലാം മറിച്ചാണ് കാരണം എന്താ പറയാ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചുള്ളൂ അത് മോശമാണെന്നോ എന്നല്ലേ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി ഞാനൊരു കോമൺ സെൻസ് ഒരു പൊട്ട കണക്കിടയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചതാണ് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങുന്നു ആ വണ്ടി ഒരു ദിവസം ആർജിക്കുന്നത് ആയിരത്തിനും എണ്ണൂറിനും ഇടയ്ക്ക് രൂപയാണ് മിച്ചം പിടിക്കുന്നത് അത് മതിയോ അത് ലാഭമാണോ നഷ്ടമാണോ എന്നല്ലാതെ അതൊരു ഭയങ്കര അപകടമാണെന്നല്ല ഞാൻ പറഞ്ഞു പറയാനുള്ള ശാസ്ത്രീയമായ അറിവൊന്നും എനിക്കില്ല പിന്നെ ഈ ബാറ്ററി ടെക്നോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതിപ്പോഴും ലോകത്ത് പരിപൂർണമായി വിജയമെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും ഇങ്ങനെ റിസർച്ചിലാണ് ഇരുന്നൂറ് കിലോമീറ്റർ മൈലേജ് ഇടുന്ന വണ്ടി അടുത്ത മുന്നൂറ് കിട്ടുന്ന വണ്ടി ഇറക്കുന്നു വേറെ കമ്പനി അതേ കമ്പനീനെ പഴയത് ഉപയോഗിച്ചിട്ട് നാനൂറാക്കുന്നു ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പിന്നെ ബാറ്ററി അങ്ങനെ ചുഴവിലുണ്ടാകുന്ന ഒരു സാധനമല്ല അതിന് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും കാർബൺ ഡയോക്സൈഡിൻ്റെ നിർഗമനമൊക്കെ ഉണ്ട് അതിനകത്ത് അതുകൂടെയൊക്കെ ഒന്ന് തീരസായിട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാലും ഞാനിവിടെ വാങ്ങിച്ച വണ്ടിയെല്ലാം കുഴപ്പമാണെന്നു അല്ലെങ്കിൽ ആ വണ്ടി നഷ്ടമാണ് ആയിരം രൂപ മതി എൺപത്തെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ വരെയുള്ള വണ്ടിക്ക് ഒരു ദിവസം ആയിരം രൂപ ലാഭം കിട്ടിയാൽ മതിയോ എന്ന് ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ കൂടിയായ ശ്രീകണ്ഠൻ ചേട്ടനെ ചിന്തിച്ചു നോക്കും അത്ര ഞാൻ പറഞ്ഞോളൂ അത് മതിയോ നിക്ഷേപത്തിനനുസരിച്ച് ഇപ്പം ഒരാൾ സിനിമ എടുക്കുന്നു നൂറ് കോടി രൂപ എടുത്തൊരു സിനിമ എടുക്കുന്നു ആ സിനിമ നൂറ്റിപ്പത്ത് കോടി രൂപ കളക്ട് ചെയ്തു ഗുഡ് വിജയമാണ് അത് മതിയോ അതേസമയം ഒരാൾ ഇരുപത്തഞ്ച് കോടിക്ക് ഒരു സിനിമ എടുക്കുന്നു കോടി കളക്ട് ചെയ്തു ലാഭം ുമാർ ഈ മന്ത്രിസഭയിൽ തുടർന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളിലൊരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഓൺലൈൻ്റെ ഒരു സാധനം കട്ട് ചെയ്തൊരാൾ അയച്ചു തന്നു കെ ബി ഗണേഷ് കുമാർ രാജിവെക്കും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ച പത്തനാപുരത്തേക്ക് എൻ്റെ കാര്യം കേൾക്കാൻ താല്പര്യമുള്ളവരുടെ കൊണ്ടാണ് അപ്പോൾ ഒരാളെ ഹെഡിങ് എന്നെ ഗണേഷ് കുമാർ രാജിവെക്കണം സ്ഥിരമായി കാണാം മുഖ്യമന്ത്രിക്കെതിരെ അവർക്കെതിരെ റിയാസിനെതിരെ റിയാസൊക്കെ എൻ്റെ ആത്മസുഹൃത്താണ് എൻ്റെ അനിയനെ പോലെ ഞാൻ കാണുന്ന സുഹൃത്താണ് എൻ്റെ അനിയനാണ് അവരെയൊന്നും ഞാൻ അങ്ങനെ കാര്യം ഒരാളെയും പ്രതിപക്ഷ നേതാവിനെ ഒന്നും പറയില്ല ഞാൻ എനിക്കെല്ലാവരോടും വളരെ സ്നേഹമാണ് ഞാൻ അവർ എല്ലാവരും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളല്ല ഞാൻ അത് സ്വീകേണ്ട ചേട്ടനെ അറിയാം പേഴ്സണലി അറിയാം എന്നെ കൊച്ചിലേട്ടറിയാം ചേട്ടൻ റേഡിയോ സ്റ്റേഷൻ ജോലി ചെയ്യുന്ന കാലത്ത് ഞാനിവിടെ പഠിച്ച് സിനിമയിലൊക്കെ വന്ന കാലമാണ് അന്നും ഞങ്ങൾ മിക്കവാറും വൈകിട്ട് സായാഹ്നത്തിൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വഴുതക്കാട് ജംഗ്ഷനിൽ വെച്ച് കാണുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു കുമാറിന്റെ ബാല്യകാലത്തെ സൗഹൃദത്തിൻ്റെ ഇരയാണ് ഞാൻ ആ ഇരകൾ ഇരകളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ നിങ്ങൾക്കറിയാം എൻ്റെ അച്ഛനുമായിട്ടൊക്കെ ശ്രീകണ്ഠേ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വലിയ അടുപ്പമുണ്ട് എൻ്റെ ശ്രീകണ്ഠാനേ വിളിക്കത്തുള്ളൂ കാരണം അത്രയ്ക്ക് ഒരു സ്നേഹം അച്ഛനുണ്ടായിരുന്നു നമ്മുടെ ശ്രീകണ്ഠൻ എന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളു കാരണം ശ്രീകണ്ഠൻ ആയിരുന്ന പോലും പറയത്തില്ല അത്രയ്ക്കൊരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാനൊരു ദുഷ്ടനല്ലാന്നുള്ളായിരുന്നു പക്ഷേ എന്നെ വിറ്റാൽ ഞാൻ പറഞ്ഞല്ലേ ഈ ആദ്യത്തോസനെ പറഞ്ഞു കരിങ്കുരങ്ങിൻ്റെ ഒരു പഴയ പരസ്യമുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് കരി വല്ലം വകുപ്പിൻ്റെ പഴയൊരു പരസ്യമാണ് ഈ കരിങ്കുരങ്ങ പാവത്തിനെ കൊന്ന് ഔഷ് എൻ്റെ എന്നെ രസായനം വെച്ചാൽ ഔഷധമില്ലെന്ന് എന്നെ പറയുകയാണ് എന്നെ രസായനം വെച്ചാൽ ഒരു ഗുണവുമില്ല കാരണം ഞാനിതില്ലെങ്കിലും വീട്ടിൽ പോയിരിക്കും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ സിനിമ അഭിനയിക്കാൻ പോകും എന്നെ ഓടിച്ചത് കൊണ്ട് എന്നെ മന്ത്രിസാരം ഓടിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ഒരു അസൂയ കൊണ്ടുള്ളൊരു ലാഭമല്ലാതെ ഒരുത്തനെ തൊലച്ചു എന്നുള്ള ലാഭം പക്ഷേ തൊലയില്ല ഞാൻ തൊലഞ്ഞോ എന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തുലച്ചു കെട്ടി വിട്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ നിന്നൊരു ഒരു മനുഷ്യൻ്റെ എൻ്റെ രണ്ടാം രണ്ടാം ഒരു എലക്ഷൻ ജയിച്ചപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചു ഞാൻ മോനെ മനുഷ്യനും ദൈവത്തിനും അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛന് അല്ല അച്ഛൻ ഇനി പോക്കാന്നാലും പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങനെ പോക്കല്ല എന്ന കാര്യം അതിൻ്റെ എന്താ അവൻ രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു മനുഷ്യനും ദൈവവും എന്നെ സ്നേഹിച്ചത് ഞാൻ കയറി വരുന്നത് അല്ലേ ഞാൻ വിചാരിച്ചു മകൻ എങ്ങനെ ചോദിച്ചപ്പോഴേ ഗണേഷ് കുമാർ പറയുമായിരിക്കും അതാ എനിക്ക് മനസ്സിലാകാത്ത എനിക്കതറിയാം കാരണം ഞാൻ അറിയാമല്ലേ പിന്നെ ചേട്ടൻ പറഞ്ഞില്ല ഗണേഷ് കുമാറിനെ ഇറക്കാൻ കയറുന്നതിന് മുമ്പ് ഇറങ്ങാന്നുള്ള ചിന്തയാണ് ആൾക്കാർ കാരണം കാരണന്നറിയാം അസൂയൊണ്ട് മാത്രമാണ് അല്ല ഞാൻ എന്ത് ദ്രോഹം ചെയ്തു ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ എടുത്തിട്ടില്ല ഒരാളെ ഒന്നൊരു ഒരു ഫേവറിറ്റിസം ഞാൻ കാണിച്ചിട്ടില്ല ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല എന്താണ് ഞാൻ ചെയ്ത കുറ്റം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ കയറിയവണെ ഇറക്കണം എന്നാഗ്രഹിച്ച് കുറച്ച് ആളുകൾ വരും അത് അസൂയൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പോയിരിക്കേണ്ടത് ഞാൻ സിനിമ നടൻ അതിൻ്റെ കൂടെ എം എൽ എ ഞാൻ മോശമാണെങ്കിൽ എന്നെ പത്തനാമുളത്തെ ജനങ്ങൾ അഞ്ച് തവണ തിരഞ്ഞെടുക്കും അല്ലേ ഗണേഷ് കുമാർ ഈ രാജ്യം വയ്ക്കുമെന്നും എഴുതി ഓൺലൈനിൽ വായിച്ചപ്പോൾ അതിൻ്റെ അവസാനത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെന്താണെന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ഇവന് പറ്റിയത് സിനിമയാണ് നിങ്ങളുടെ സിനിമ അവ അങ്ങിയിരിക്കുന്നുണ്ട് എഴുതി ഓൺലൈൻ ഇവന് പറ്റിയത് സിനിമയാണ് അങ്ങോട്ട് മടങ്ങിപ്പോയുന്നത് ഓക്കെ ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ ഗണേശിനെ അവളുടെ അടുത്തറിയാവുന്ന ആള് ഒരു ഗണേഷിൻ്റെ പരസ്യവാചകം പറഞ്ഞു ഒരു പരസ്യവാചകം കൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറിനെനിക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റും അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കടയാണെന്ന് തോന്നും പക്ഷേ അകത്തേക്ക് കയറിയാൽ അതിവിശാലമായ ഷോറൂമാണ് ഇത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കെ പി ഗണേഷ് കുമാർ ഇനി നമ്മളൊരു സീരിയസ് ആയ ഒരു കണക്കിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ കൊല്ലം യഥാർത്ഥത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നാൽപ്പത്തി എണ്ണായിരം അപകടങ്ങൾ ഉണ്ടായിരുന്നാണ് കണക്ക് വന്നിരിക്കുന്നത് അതിൽ നാലായിരത്തി പത്ത് പേർ മരിച്ചു അൻപത്തി നാലായിരം പേർക്ക് പരിക്ക് പറ്റി ഇതിൽ അറുപത് ശതമാനവും ഈ നെഗ്ലിയൻറ്റ് ഡ്രൈവിങ് റാഷ് ഡ്രൈവിങ് കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് കണക്കുകൾ വരുന്നത് ആര് വിചാരിച്ചിട്ട് നമ്മുടെ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നില്ല ഞാനൊരിക്കൽ എണ്ണി നോക്കി ഒരു മോർണിംഗ് ഷോ ഞാൻ ചെയ്യുമ്പോൾ പതിനൊന്ന് പേരാണ് ഈ മൂന്ന് മണിക്കൂറിനയിൽ മരിച്ചത് ഒന്നും രണ്ടും മൂന്നും വെച്ച് ഞാൻ എണ്ണിക്കൊണ്ടു ഞാൻ രാവിലെ വരുമ്പോഴേ ഇപ്പം ആഗ്രഹിക്കുന്നത് ഒരു ജീവിതം എന്ന് പുലിഞ്ഞ വാർത്ത വായിക്കേണ്ടി വരല്ലേ എന്ന് കരുതിയാണ് വരുന്നത് പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന ദിവസം ഒരുപാട് വായിക്കേണ്ടി വരും അപ്പോൾ കെ ബി ഗണേഷ് കുമാർ തീർച്ചയായിട്ടും ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഈ താങ്കൾ ഉൾപ്പെടെ അതുപോലെ നമ്മുടെ റോഡുകൾക്കൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കാം എന്നാലും നമ്മുടെ വണ്ടിയുടെ റാഷ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് ലൈസൻസൊക്കെ വാങ്ങിച്ചു വരുന്ന ആൾക്കാർ അതേസമയം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായ ഉടനെ തന്നെ പറഞ്ഞു റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തന്നെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രോബ്ലം നമ്മൾ എല്ലാവരും നമ്മൾ ഡ്രൈവിങ് ഡിസിപ്ലിൻ എന്നൊരു സാധനം ഇല്ല ജീവിതത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി കുറവാണ് ഞാൻ നന്നായി ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്ന താങ്കൾ ചെയ്യുമ്പോൾ എന്താണ് മറ്റൊരാതിരെ വരുന്നാൾ നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ അവരെ അപകടപ്പെടുത്തയില്ല അവര് ചിലപ്പം ഉറങ്ങിയെ കാണും വന്ന് നമ്മളെ ഇടിക്കുമോ എന്ന കരുതലോട് വേണം എല്ലാവരും വണ്ടി ഓടിക്കാൻ നമ്മളെപ്പോഴും അപകടം നമുക്ക് സംഭവിക്കും അല്ല എനിക്കൊന്നും പറ്റില്ല മറ്റവനേജ് ചാവുള്ളൂ എന്നുള്ള ചിന്ത എന്നയ്ക്ക് അപകടം പറ്റും ആ വണ്ടി ചിലപ്പോൾ അവിടുന്ന് വരുന്ന ആ വണ്ടി ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ പെട്ടെന്ന് ഓടി മാറാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയോടെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് ഒന്ന് കാലെടുക്കണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നാലും കൂടി ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ അതാണ് ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നാല് പേര് നാല് ടൈമിലാണ് വരുന്നത് പക്ഷേ ആ നാല് പേരും ആലോചിക്കുന്ന കാരണം ആദ്യം വന്നയാൾ ആദ്യം പോകട്ടെ എന്ന് കൈകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന മാന്യത നമുക്കുണ്ടാവും ഒരു പാലത്തിൽ കയറിയാൽ രണ്ട് പേര് കയറി ഒരു കാർ അങ്ങോട്ട് കയറും അറുപത് പേര് കയറി ഒരു ബസ് ഇങ്ങോട്ട് കയറും മുക്കാൽ ഭാഗം വന്നുകഴിഞ്ഞാൽ ഈ ബസ്സുകാരനെ പുറമോട്ടെടുപ്പിക്കുക എന്നുള്ള ഒരു ദുർവാശിയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഈ രണ്ട് പേര് ഈ മാരതിക്കാർന്ന് പുറമോട്ടെടുത്താൽ അറുപത് പേര് കടന്നു പോകും ആ മര്യാദ നമുക്കില്ല അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കണം ഡ്രൈവിംഗ് ഡിസിപ്ലിൻ ട്രാക്ക് ഡിസിപ്ലിൻ ഏതായാലും ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ ദേശീയപാത നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് എത്ര സമ്മർദ്ദം വന്നിട്ട് പോലും സ്ഥലങ്ങൾ ഏറ്റെടുത്ത റോഡ് പണിയത് ആ ഇരുവ രണ്ട് വശത്തുള്ള പാത വരുന്ന കൂടി കേരളത്തിലെ അപകടത്തിൻ്റെ മെയിൻ റോഡ് ഹൈവേ നടക്കുന്ന അപകടത്തിൻ്റെ ഒരു നാൽപ്പത്തൻപത് ശതമാനം മരണസംഖ്യയും കാരണം ഡയറക്റ്റ് പൊളിയൂഷൻ ഉണ്ടാവില്ല അത് അതൊഴിവായി കിട്ടും അതൊരു നല്ല ഒരു കാസർഗോഡ് വരെ പോകുന്ന ആ റോഡ് നമുക്ക് വലിയ ഉപകാരമുള്ള റോഡായിരിക്കും അതിൽ അപകടം കുറയും പിന്നെ അതിൽ അപകടം സംഭവിക്കുക ഓവർ സ്പീഡിലൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോവുക അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട് ഡ്രൈവിംഗിന് ആദ്യം ചെയ്യേണ്ടത് ലൈസൻസ് വളരെ സ്ട്രിക്റ്റ് തിരിതാക്കണം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങളെ ലൈസൻസ് തിരി ആക്കിയാൽ നാറുവോലി പോയി എടുത്തുകൊണ്ട് വരില്ലേ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നിട്ട് ഇടിച്ചു കൊല്ലേ ഇടിച്ച് മരിക്ക പക്ഷേ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഡ്രൈവിംഗ് പരിഷ്കാരം അത് എതിർപ്പൊക്കെ ഉണ്ടാവും അതെന്തിനും എതിർക്കുമല്ല നമ്മൾ കാര്യം അറിയുന്നതിന് മുമ്പേ എതിർപ്പ് തുടങ്ങും ആ ലൈസൻസ് പരിഷ്കാരം ആ ലൈസൻസ് രീതിയിൽ ലൈസൻസ് എടുക്കുന്ന ഒരാളിന് ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ഒന്നാമത്തെ ടെസ്റ്റിൽ പാസ്സായി ആ രാജ്യത്തെ ലൈസൻസ് എടുക്കാൻ കഴിയുന്ന അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നത് അത് ഒരു സംശയം നമുക്ക് വേണ്ട അത് നിയമവിരുദ്ധമൊന്നുമല്ല ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ലൈസൻസ് അല്ല ഗണേഷ് കുമാറിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നടപ്പിലാക്കാൻ പോകില്ല അത് നിയമത്തിൽ നിന്നുകൊണ്ട് നിയമത്തിനുള്ളിൽ അവരെന്ത് പറയുന്നു ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വരും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും സിമുലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അതിൽ ഓടിച്ച് പഠിച്ച് കാണിച്ചു കൊടുത്തിട്ട് റോഡിലിറങ്ങിയാൽ മതി റോഡിലിറങ്ങിയ ആളെ കൊല്ലുന്നതല്ല ശരി പിന്നെ റോഡിൽ പാർക്ക് ചെയ്യാൻ എവിടെ കിട്ടിയാലും അങ്ങ് പാർക്ക് ചെയ്യുക എങ്ങനെ കിട്ടിയാലും എനിക്ക് ഇട്ടിട്ടോടുക എന്നുള്ളതാണ് അങ്ങനെയൊന്നും പാടില്ല കൃത്യമായി പാർക്ക് ചെയ്യാൻ ഈ ടെസ്റ്റിൽ ഉണ്ടാവും മുന്നിലോട്ടും പാർക്ക് ചെയ്യണം സൈഡിലോട്ടും പാർക്ക് ചെയ്യണം റിവേഴ്സ് പാർക്കിംഗ് അടക്കം ഈ ടെസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇനി ജയിക്കാൻ പറ്റത്തുള്ളൂ പാർക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇടുങ്ങിയ റോഡുകളാണെങ്കിലും ആ റോഡുകളുടെ സ്ഥലം മെനക്കെടുത്തുന്നത് ഒരു ഇറഗുലറായിട്ടുള്ള പാർക്കിംഗ് പലപ്പോ അതെ അതെ അല്ലേ ഞാൻ നേരത്തെ ആ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒരിക്കലൊരു മുന്നണിയിൽ നിന്ന് എനിക്കൊരു ക്ഷണം കിട്ടി പത്തനാപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് കെ പി ഗണേഷ് കുമാറിനെ തറ പറ്റിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തിനു ചോദിച്ചു അല്ല അത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പറ്റിക്കണം തറ പറ്റിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അത് വേണോ എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കാര്യം വിളിക്കുന്ന ആളിത്തിരി ഉയരത്തിലുള്ള ഒരു അഭിജാതനായ രാഷ്ട്രീയ പ്രവർത്തന ഇപ്പോൾ കെ പി ഗണേഷ് കുമാറിനും ആദരവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ ആ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടല്ല എന്നാരറിഞ്ഞു എന്നെ സാംസ്കാരിക വകുപ്പിൽ അച്ചേർക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഫോൺ അടുപ്പിച്ച് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചെവിയിൽ ഞാൻ പറഞ്ഞു കെട്ടിവെച്ച കാശുപോയ മുപ്പത് നാൽപ്പത് കൊല്ലം മീഡിയയിൽ നിന്നിട്ടും അങ്ങനെ ഒരു തെണ്ടിയോടല്ലെന്ന് ആരം ചോദിച്ചു ഇല്ലില്ല അത് വരത്തില്ല ഞാൻ പറഞ്ഞു ഫോൺ ഇത്തിരി അടുപ്പിച്ച് വെച്ചോളാം പറഞ്ഞ ഒരു സത്യം കൂടെ പറയാം പത്തരാപുരം മണ്ഡലത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല അതിന് ഞാനൊരു ഇരയാവണോ എന്ന് ചോദിച്ചു അത് വെളി പറയരുതെന്ന് പറഞ്ഞു വിളി വെളി പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ പറയുമ്പോഴേ അത് പുറത്ത് പറഞ്ഞിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കാൻ വന്നതല്ല ഈ യഥാർത്ഥത്തിൽ പത്തനാപുരം മണ്ഡലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ പുതിയ തലമുറയും കെ ബി ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നു വോട്ടർമാരുടെ പിൻബലം ഗണേഷ് കുമാറിനെ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷമൊന്നും കിട്ടത്തില്ല അതല്ല എൻ്റെ ചോദ്യം അതായത് കെ ബി ഗണേഷ് കുമാറിൻ്റെ നാവിലെ സരസ്വതിയാണോ അതോ താങ്കൾ മണ്ഡലത്തിൽ നടന്ന ക്ലോസായ പ്രവർത്തനമാണോ താങ്കളെ ജനകീയമാക്കിയിട്ടുള്ളത് അല്ല കാര്യം സത്യസന്ധമായിട്ട് പറയുമെങ്കിലും പ്രസംഗം കേട്ടൊന്നും ആരും വോട്ട് ചെയ്യത്തില്ല പക്ഷേ പ്രവർത്തിക്കേ വോട്ടുള്ളൂ കാരണം അതിന് പ്രവർത്തനം കേട്ട് വോട്ട് ചെയ്യും ഒരു പ്രാവശ്യം പ്രവർത്തി അല്ല അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ പത്തനാപുരത്തെ ഓരോരുത്തരും കുഞ്ഞുങ്ങളാണെങ്കിൽ എൻ്റെ മക്കളാണ് സ്ത്രീകൾ ആയിരുന്നു സംരക്ഷണമുണ്ട് എൻ്റെ സഹോദരിമാരാണ് എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ കൂടെയുള്ളവരാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടി എവിടെ ഇരുന്ന് ഞാൻ അഭിമാനത്തോടെ പറയാം ഏതൊരു സ്ത്രീക്കും ഏതൊരു പെൺകുട്ടിക്കും ഏത് പാദരാത്രിയിലും ധൈര്യസമേതം ഇറങ്ങി ബസ്സിലോ ഓട്ടോയിലോ ഇറങ്ങി അവരെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഇന്ന് പത്തനാപുരത്തുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് വർഷത്തെ എൻ്റെ എം എൽ എ എന്നുള്ള നേട്ടമായിട്ട് ഞാൻ പറയുന്നത് ആ കാര്യത്തിൽ പോലീസും യുവ യുവജന സംഘടനകൾ അത് ഭരണപക്ഷം പ്രതിപക്ഷമൊന്നുമില്ല എല്ലാവരും ഞാൻ പറയാറുണ്ട് നിങ്ങൾ മാന്യത കാണിക്കണം ഒരു പെൺകുട്ടി വന്നിറങ്ങിയാൽ അവരെ കൂടെ പോയിട്ട് അവരെ വീട്ടിലെത്തുന്നവരെ അവരെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും ഏതൊരു സ്ത്രീക്കും ധൈര്യമായിട്ട് പത്തനാപരത്ത് ഇറങ്ങി അടക്കാം ഈ ടൗണിലായാലും ഉൾപ്രദേശത്തായാലും അങ്ങനെ ഒരു അഭിമാനം ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവരും പത്തനാപുരത്തുകാർക്ക് മുഴുവനുണ്ട് പിന്നെ അവരെന്നെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ഞാൻ കരുതുന്നുണ്ട് എന്ന വെച്ചാൽ അവ ആവശ്യം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഗണേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം പിന്നെ മാത്രമല്ല ഈ സിനിമ നടന്നേണ്ട ഒരു ഗുണമുണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ പല നണ്യനാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഗണേഷ് കുമാർ സാറിൻ്റെ ആളാണ് അടുത്താണ് താമസിക്കുന്നത് ആ എന്നാൽ വാ ഇരിക്കെന്താ കാര്യമെന്ന് ചോദിക്കും അത് ഗൾഫിലുള്ളവർക്കും അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ നാട്ടുകാർക്ക് അവരെ അത് അഭിമാനത്തോടെയും സ്നേഹത്തോടെയാണ് എന്നെ രാഷ്ട്രീയമായി എതിർ പക്ഷത്തേക്കുന്നവർ പോലും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ഗണേഷ് കുമാറിൻ്റെ അടുത്താളാണ് എന്ന് പറയാറുണ്ട് അവരെ അതുപോലെ സഹകരിക്കും ആളുകൾ സ്നേഹത്തോടെ സ്വീകരിക്കാറുണ്ട് സ്വീകരിക്കുന്നവരോട് എനിക്ക് നന്ദിയുണ്ട് കാരണം എന്നോട് സ്നേഹം കൊണ്ടല്ലേ അവരെ സ്വീകരിക്കുന്നു സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിലൊക്കെ എനിക്ക് ഉള്ളത് അതാണ് ഒരു പ്രൊട്ടക്ഷനോ ഞങ്ങളമ്മ റിലെ ജനങ്ങൾ പത്താമത്തെ ജനങ്ങളിൽ ഞാനെന്തുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു എം എൽ എ ഉണ്ടാകാം ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് അവരെ ഓരോരുത്തരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ എനിക്ക് പ്രശ്നമല്ല ഞാൻ ആരോടും ഈ കാര്യങ്ങൾ ചോദിക്കില്ല രാഷ്ട്രീയം ചോദിക്കില്ല ജാതി ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല ഇപ്പോൾ എനിക്കൊന്ന് ഗണേഷ് കുമാർ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലധികം സിനിമ അഭിനയിച്ചു കഴിഞ്ഞു കോടികൾ ഉണ്ടാക്കാൻ പറ്റിയോ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയോ കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം ആദ്യകാലത്ത് ഈ കാറുകളോട് ക്രൈസ് ഉണ്ടായിരുന്നു കിട്ടുന്ന കാശെല്ലാം കാർ പുതിയ പുതിയ കാറുമ്പോൾ വാങ്ങിച്ചു കളയുമായിരുന്നു പിന്നെ അത് നിർത്തി പിന്നെ കല്യാണം കിട്ടണമെങ്കിൽ ഒരു ബിസിനസ് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ബിസിനസ്സിൽ പൈസ ഇറക്കി അതും പൊട്ടി പൊട്ടിയോ അത് പൊട്ടി അത് പൊട്ടി ചേട്ടാ ചേട്ടൻ അറിയാമല്ലോ ഞാൻ പെട്ടെന്ന് നിൽക്കുമ്പോൾ ചേട്ടനാണ് എനിക്ക് പിന്നെ ഈ പറയുന്ന ഇപ്പൊ കാണുന്ന ലുലു മാട് പോലുള്ള മാ സൂപ്പർ മാർക്കറ്റൊക്കെ ആദ്യം കേരളത്തിൽ തുടങ്ങിയ ഒരാളാണ് പൊട്ടി പൊളിഞ്ഞു പോകും കുടമസ്ഥനായ ഞാൻ സ്ഥലത്തില്ലായിരുന്നു പൊട്ടിപ്പോയി ഞാൻ ഷൂട്ടിങ്ങിന് പോകും ഇവിടെ കട തുറന്ന് വെച്ചിട്ട് ഞാൻ പത്തു അഞ്ച് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇൻകം ടാക്സ് നോട്ടീസ് സെയിൽ ടാക്സ് നോട്ടീസ് ലേബറിന്റെ നോട്ടീസ് ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്ത് ഞാൻ പൊളിഞ്ഞു പോയി അപ്പോൾ ഈ എനിക്കൊന്ന് ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികളുടെ ഗണേൻ്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് ഒരുപക്ഷെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ തളർന്നു പോകുന്ന അവസ്ഥയിലൂടെ ഒക്കെ താങ്കൾ കടന്നുപോകുന്നു അതിലൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതായത് കുറച്ചുകൂടെ കരുത്തുണ്ടെന്ന് അഭിനയിച്ച് നിൽക്കാൻ വേണ്ടി ഈ സിനിമാ അഭിനയം ഗുണമായോ ദോഷമായോ എന്തോ ഞാൻ ഞാനതിൻ്റെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് കാരണം ഈ മന ആത്മ നമ്മളെപ്പോഴും മനസ്സിലാകില്ല ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു കടുത്ത വിശ്വാസിയാണോ ആ ഞാൻ ദൈവത്തിൽ അജഞ്ചലമായ വിശ്വാസം എനിക്ക് കൊച്ചി എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് അത് ഞാൻ ദൈവ പിന്നെ ദൈവം മതത്തെ അല്ല ദൈവമാണ് ഞാൻ കാണുന്നത് ദൈവമാണ് രൂപവും ഭാവവും ഇല്ലാത്ത ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ എനിക്ക് പിന്നെ എല്ലാ ദൈവത്തെയും എല്ലാ മതാചാരങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാ മതത്തിൻ്റെയും ദൈവങ്ങളെയും ആ വേദങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പഠിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ജാതി ചോദിക്കാൻ തോന്നത്തില്ല ആരോടും രാഷ്ട്രീയം ചോദിക്കത്തില്ല ഈ ആത്മ ചേട്ടനെ ചോദിച്ച എങ്ങനെ കരകയറാം എന്നുള്ള ചോദ്യം എനിക്ക് വേണ്ടിയുള്ള ചോദ്യമല്ല ഞാൻ ഈ പറയുന്നത് എനിക്കും വേണ്ടി ചോദ്യം ഞാൻ ഈ പറയുന്നത് നമ്മുടെ യുവജനങ്ങളായ സമൂഹത്തിലുള്ള മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജാണ് എങ്ങനെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ സിനിമ അഭിനയിച്ച് മാത്രം പരിചയമുള്ളൂ എനിക്ക് പത്തൊമ്പത് വയസ്സ് വരെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ പുറത്തുവിടത്തില്ല എൻ്റെ അമ്മയുടെ സാരിയുടെ തുമ്പത്ത് പിടിച്ചാണ് ചേട്ടൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അമ്മയുടെ കൈയും പിടിച്ച് നടക്കും വിമാനത്തിൽ പോലും കയറി യാത്ര ചെയ്തു പോകാൻ അറിയാത്ത ഒരു പത്തൊൻപത് വയസ്സിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അവിടുന്ന് അങ്ങോട്ട് സിനിമയിൽ വന്നിട്ട് അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അവഗണനകൾ നേരിട്ടു പരിഹാസങ്ങൾ നേരിട്ടു കാരണം മന്ത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ കൈ കിട്ടുമ്പോൾ ഒന്ന് ചവിട്ടിയേക്കാം എന്ന് വിചാരിക്കും അങ്ങനെ ഒരുപാട് ചവിട്ടും തുഴിയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ വന്നു സിനിമയോടെ കിടന്നു അവിടെ നിന്നു ആ ഫീൽഡിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചു എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ പോലും അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഇവനെന്തിനു സിനിമയിൽ അവനയ്ക്കാൻ പറ്റു ഇവൻ പട്ടാളത്തിൽ പോയിരുന്നെങ്കിൽ അവൻ വെടികൊണ്ട് മരിച്ചാൽ നമുക്കൊരു അഭിമാനമായിരുന്നു കുടുംബത്തിന് എന്ന് പറയുമായിരുന്നു പക്ഷേ ഒടുവിൽ ഇതേ അച്ഛൻ്റെ സഹോദരി എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ വീട്ടിൽ വരണം എൻ്റെ കൊച്ചുമക്കൾ എൻ്റെ അത് അമ്മയുടെ ചേച്ചിയാണ് അമ്മയുടെ ചേച്ചി ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പോഴത്തെ മരിച്ചു ശ്യാമുണ്ട് അച്ഛൻ്റെ സഹോദരി രസത്തിനഭിനയിച്ചു അപ്പോൾ ഇതൊരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ പുച്ഛമായിരുന്നില്ലാർ അപ്പം അതേ സൗ സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കൊച്ചുമക്കൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല നീ എൻ്റെ വീട്ടിലൊന്ന് പറയണം അവരെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ സ്വീകരിച്ച തൊഴിൽ ചോദിച്ച ചോദ്യൻ്റെ ഇത് ഉത്തരം ഇതൊന്നുമല്ല ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ അത് അവരവരെ ഇഷ്ടമാണ് ദൈവത്തെ വിശ്വസിക്കാം വിശ്വസിക്കായിരിക്കാം അത് അവരെ സ്വാതന്ത്ര്യം പക്ഷെ ഒരു കാര്യം പറയാം നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി ഉണ്ട് ആത്മാവ് ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ദൈവവിശ്വാസമുള്ളവർക്ക് അത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലാത്തവർ അപാരമായ ഒരു ധൈര്യം അഭിനയിക്കാം എനിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ കഴിക്കാം ആത്മഹത്യ ചെയ്യാതെ കഴിക്കാം നമുക്ക് പനി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തുണ്ട് ഫിസിക്കലാണ് സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പനി വന്നു അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനും അതിനെ പരിഹരിക്കാനും കഴിയുന്ന ഒരു മനസ്സ് ഒരു ആത്മാവിലുള്ള വിശ്വാസം എന്നിൽ ഞാനെന്ന വിശ്വാസം അത് ഞാനെന്ന അഹങ്കാരമല്ല ഞാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം ഒരു ദൈവവിശ്വാസിക്ക് അത് പെട്ടെന്ന് ഈ ജാതി അറിയാൻ ശ്രമിക്കാതെ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ ജാതി അറിയാൻ ശ്രമിച്ചാൽ അവൻ പ്രാർത്ഥന പോകും ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മാ എന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ സാധനമല്ല മനുഷ്യനിലുണ്ട് മനസ്സ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ആ മനസ്സിന് ഏത് ക കടം വന്നു ഒരാൾ കള്ളം കൂടി ശേച്ച് വീട്ടിൽ കിടന്നാൽ കടം തീരുമു ലഹരി മരുന്ന് അടിച്ചിട്ട് കിടന്നാൽ പലിശ കൂടത്തേ ഉള്ളൂ ഉണർന്നിരുന്ന് ചിന്തിച്ച് ഇതിനൊരു പരിഹാരമെന്ത് കൈ കിടക്കുന്ന മോതിരമെങ്കിലും വിറ്റിയത് കടം തീർക്കാം എന്ന് ചിന്തിക്കുന്നൊരു ബുദ്ധി നമുക്കുണ്ട് അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ എങ്ങനൊന്നും ഒന്നും പറ്റത്തില്ല പെട്ടെന്ന് തൂങ്ങി അങ്ങ് മരിക്കുക മണ്ടന്മാരാണ് അങ്ങനെ ചെയ്യുന്നവർ ജീവിതത്തെ നിന്ന് നേരിടണം എന്ത് പ്രതിസന്ധി എന്തായാലും നമ്മൾ നേരിടും നമുക്കറിഞ്ഞാൽ നമുക്ക് ക്യാൻസർ രോഗം വരുന്ന ആൾക്കാർക്ക് എത്രയോ പേര് അതിനെ അതിജീവിക്കുന്നു കൂടുതൽ ആളുകളും എന്താ കാര്യം മരുന്നിനേക്കാൾ ഉപരി ഞാൻ രക്ഷപ്പെടും എന്ന ചിന്ത മനസ്സിലുണ്ടോ രക്ഷപ്പെട്ടിരിക്കും വ്യക്തിപരമായ കാര്യം അതായത് ഗണേൻ്റെ ഒരു ദൈനംദിന ജീവിതക്രമത്തെക്കുറിച്ച് നോക്കിയാൽ അത്യാവശ്യം കൂടുതൽ ഉറങ്ങുന്ന ആളാണോ ഉറക്കം വളരെ കുറവാണ് നാട്ടുകാരുടെ പകവോക്കാണോ എന്തോ ഉറങ്ങാതിരുന്ന പകവോക്ക് ആണോ മന്ത്രിയല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തകൾ പെട്ടെന്ന് വരും ഉറങ്ങില്ല കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഉറങ്ങാൻ വന്നു ഞാൻ നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ അന്ന് ഞാൻ ഒരു മണിക്ക് ഉറങ്ങും ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ഒരു മൊബൈൽ ഇങ്ങനെ എടുത്ത് നോക്കും മൊബൈലിനകത്ത് ഈ വാട്സാപ്പ് അപ്പോൾ ഈ അപ്പൊ ഈ വാട്സാപ്പില്ലേ ഇല്ല അയ്യോ അത് വലിയൊരു പുതിയ അറിവാണല്ലോ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്യാൻ കാരണം എന്തോ ഈ അവിടുത്തെ കൂടിയിട്ടാണോ പത്ത് രണ്ടായിരത്തി മൂന്നിന് ശേഷം പത്രം വായിച്ചിട്ടില്ല പത്രം വായിച്ചിട്ടില്ല അപ്പം ഈ പത്രക്കാർക്ക് ആകെ ടെൻഷനാവൂ ഇത് പക്ഷേ ഒരുപാട് ഒരുപാട് ബുക്ക് വായിക്കും എല്ലാ ദിവസവും രാത്രി കുറേ നേരം വായിച്ചിട്ട് ഉറങ്ങുള്ളൂ അപ്പം ഞാനെങ്ങനെയുമ്പോൾ എനിക്കൊരു ഫോണിൽ മെസ്സേജ് സാർ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ച വിഷയമാണ് എന്ന് എനിക്ക് എഴുതിയ കൊട്ടാരക്കര എന്നാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മണ്ഡലമല്ല ഉടൻ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ ആ കുഞ്ഞിനെ ഗോകുലം കോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുക വെന്റിലേറ്ററിലായി ഈ വല്ലാത്തൊരവസ്ഥയിലായി അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ പിന്നെ ഗോവിലെ ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് അവിടുന്ന് ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും അവൻ സുഖമായി മരിച്ചു പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചാണ് അപ്പോൾ അത് അവൻ്റെ വെന്റിലേറ്ററിലൊക്കെ പോയി അനക്കമില്ല ഈ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ തിരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തി അവനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടറുമായി അവനെ വെന്റിലേറ്ററിലാക്കി ഡോക്ടറോട് സംസാരിച്ചിട്ട് ഞാൻ ഉറങ്ങിയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല അതിനെ അതിനെപ്പറ്റി ആലോചിച്ച് കിടക്കും ഈ ആ കുഞ്ഞിനൊന്നും വരല്ലയെന്ന് വരല്ലേ എന്നുള്ളൊരു ഞാൻ പറഞ്ഞില്ല എൻ്റെ എൻ്റെ മകനാണെന്ന് ഞാൻ കാണും അതാണ് ഒരു ഒരു മനുഷ്യന് പറ്റിയ സ്വഭാവം അല്ലത് കാരണം ഇതെല്ലാം കൂടെ മനസ്സിൽ കറിയും മാനസ മനശാസ്ത്രജ്ഞർ ഒരു മനഃശാസ്ത്രജ്ഞാൻ ചോദിച്ചു സാറേ ഈ കൗൺസിലിംഗ് നടന്ന എല്ലാം ഡോക്ടർ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ വൈകിട്ടെന്താകുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നിങ്ങളിറങ്ങി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ വെച്ച് മറക്കും അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് പ്രാന്തായി പോകുന്നു പറ കറക്റ്റ് അല്ലേ അദ്ദേഹം എല്ലാവരുടെയും കൂടെ വിഷമം മനസ്സിൽ കയറ്റിയാൽ അല്ല എനിക്ക് വന്ന് ഗണേശിനെ സ്വീകരിക്കാവുന്ന ഒരു കാര്യം മനഃശാസ്ത്രം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ആരെങ്കിലും ഒരു പണി തന്ന് നമ്മുടെ ഉറക്കം പോക്കിയാലേ അതേ പണി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്വഭാവം ഉറങ്ങിക്കോണമെന്ന് അതാ പറയത് മറ്റൊരു കാര്യം തീറ്റി എങ്ങനെയാണ് ഭക്ഷണം ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട് പക്ഷെ വണ്ണം വയ്ക്കുന്നു കുറച്ച് കഴിക്കും ആർത്തി ആഹാരത്തോട് ആർത്തി ഒന്നുമില്ല എന്ത് തന്നാലും തിന്നും എന്തിനോടാണ് ആർത്തി ഉള്ളത് പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ് ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പഴങ്കഞ്ഞി ഇപ്പോൾ ഉച്ച രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കഞ്ഞിയും പേരം തന്നാൽ കഴിച്ചോളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഞ്ഞി കുടിക്കാനാണ് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നാലും കഞ്ഞി കുടിക്കും ഉച്ച അപ്പം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചോളൂ അറിയാമോ കൊക്ക് ചെയ്യാൻ ദോഷം ഇടാൻ അറിയാം ഓക്കെ ഓക്കെ നല്ല കാര്യം ഗണേശൻ ഒരു കാര്യം ഇനി ഒരു സീരിയസ് ഇഷ്യൂയിലേക്ക് വരികയാണ് അതായത് ഈ റോബിൻ എന്ന് പറയുന്ന ബസ് ആ വണ്ടിയെ മുക്കിന് മുക്കിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർ പിടിച്ചു നിർത്തി ബുദ്ധിമുട്ടിച്ചു എന്നൊരു പരാതി വന്നു അപ്പോൾ ഗണേശൻ അതിശക്തമായ റോബിൻ്റെ മുതലാളിക്ക് ഇട്ട് പണിയുകയും ചെയ്തു പണിഞ്ഞെന്ന് വെച്ചാൽ വിമർശിച്ചു അല്ല ഞാൻ വന്ന ശക്തമായി മർശിച്ചു ഗണേശൻ മരുന്നിന് മുമ്പാണ് അത് സംഭവം ഉണ്ടായത് അപ്പോൾ ഈ അതായത് ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും സംരംഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെ വിഷമിപ്പിക്കും ബുദ്ധിമുട്ടിക്കും അത് നിയമം അതൊന്നും തിരുത്തിയാൽ കൊള്ളാവുന്നില്ല പരിപൂർണമായും നിയമപരമായി അക്കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ഈ റോബിൻ ബസ്സിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് റോബിൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതനുസരിക്കണം അതല്ല അദ്ദേഹം ചെയ്യുന്നതിൽ നിയമവ്യവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ഏത് മന്ത്രിയാവുന്നതിന് എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ മറുപടി അന്നിതാണ് അദ്ദേഹം കോടതിയിൽ എത്തിട്ട് അദ്ദേഹത്തിന് കോടതി അനുവാദം കൊടുത്താൽ ആരും പിന്നെ എതിർക്കില്ല അദ്ദേഹത്തിന് കോടതി തടഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റ് ബസ്സുകളെല്ലാം ഓടുന്നുണ്ടല്ലോ നമ്മൾ ചിന്തിക്കും ഇപ്പോൾ ബാംഗ്ലൂരേക്കൊക്കെ വണ്ടി പോകുന്നുണ്ട് എല്ലാം പക്ഷേ ബോർഡ് വെച്ച് ഓടാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല അത് സ്റ്റേജ് കാര്യേജാണ് നമ്മൾ വ്യത്യാസമുണ്ട് ഇത് കോൺട്രാക്റ്റ് കാര്യേജാണ് നാഷണൽ പെർമിറ്റുള്ള വണ്ടിയാണെങ്കിൽ അത് കോൺട്രാക്ട് കാര്യം രണ്ട് തരമാണ് നിയമത്തിൽ രണ്ട് തരം വണ്ടികളാണ് സ്റ്റേജ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിലൊക്കെ ഓടുന്ന പേര് വെച്ച് പേരൂർക്കട വട്ടിയൂർക്കാവുന്ന വെച്ച് പോകുന്ന ഈ വണ്ടികളാണ് നമ്മൾ കാണുന്ന സ്റ്റേജ് കാരേജ് മറ്റത് കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് കാരേജിന് ഒരു സ്ഥലത്ത് നിന്ന് ആളെ എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളത് നമ്മൾ സ്കൂൾ കുട്ടികളുമായിട്ട് ടൂർ പോകും ഒരു സ്ഥലത്ത് പോകുന്നു വേറെ സ്ഥലത്ത് എത്തുന്നു അതാണ് ആ ഉള്ളൂ ഇപ്പം ഓൺലൈനായിട്ട് ബാംഗ്ലൂരേക്ക് ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുന്നു പക്ഷേ വഴിയിൽ നിന്നൊക്കെ ആളെ കയറ്റുന്നുണ്ട് യാഥാർത്ഥ്യം ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അവർ ബാംഗ്ലൂർ എന്ന ബോർഡ് വയ്ക്കാറില്ല അവർ ഫോണിൽ കൂടെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ ആ വയ്ക്കുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റുകാർ മുന്നോട്ട് വെച്ച ആശയം പിന്നെ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് എല്ലാ ദിവസവും ഡിപ്പാർട്ട്മെൻറ്റിനും സർക്കാരിനും മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ പിന്നെ ചില യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ഇതൊക്കെ ഈ കാര്യത്തിനൊക്കെ ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ വിളിക്കുമെന്ന് ചിന്തിക്കുമെന്ന് തന്നെ ലജ്ജാകരമല്ലേ ആരെങ്കിലും ചെയ്യൂ ഈ ഗണേശിൻ്റെ ഈ മൂന്നാമത്തെ മന്ത്രിപദമാണല്ലോ ഇത് വനം വനം ഗതാഗതം നോക്കി വനം നോക്കി വീണ്ടും ഗതാഗതത്തിലേക്ക് മടങ്ങി വന്നു ഒത്തിരി സമാധാനപ്രിയനായിട്ടുണ്ട് ആ കുറച്ച് മാറി ആൾ അനുഭവങ്ങളാണോ അനുഭവങ്ങൾ പ്രായം ഒക്കെ വെച്ച് ആൾ മനസ്സുകൊണ്ട് അല്ല ഇല്ല അതില്ല ഇപ്പോഴും ഇരുപത്തിനാല് വയസ്സാണ് മനസ്സിൽ അത് വിട്ടിട്ടില്ല നമ്മളിപ്പോഴും കോളേജ് കുമാരനാണ് നമ്മളപ്പോഴും അവിടെ മനസ്സവിടെ നിൽക്കില്ല ചേട്ടനെ പോലെ തന്നെ തുള്ളി തുള്ളി നിൽക്കുകയാണ് ചടിച്ചാടി നിക്കാന്ന് പറയില്ലേ ചേട്ടന ഇങ്ങനെ ചേച്ചി കറിയാ ഞാൻ എന്താ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ചേട്ടനെ കാണാൻ ഓഫീസിൽ പോവാറുണ്ടോ എന്ന് ചോദിച്ചു ഓഫീസിൽ പോയില്ലേ കാണാൻ നോക്കൂ കാരണം ട്വന്റി ഫോർസ് എൻ്റെ ഭാര്യ പറയും ഈ ശ്രീകണ്ഠൻ ചേട്ടനെ ഒന്ന് കാണാൻ പറ്റും ഇദ്ദേഹം വീട്ടിൽ പോകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു രാവിലെ എനിക്ക് കയറും അപ്പൊ ചേച്ചി വന്നില്ല ഞാനും അപ്പൊ അവിടെ ജോലി ചെയ്യുവ ചേച്ചി ഇങ്ങനെ കണ്ടോണ്ടിരിക്ക കണ്ണാടിക്ക് അപ്പുറത്ത് അപ്പുറത്ത് വരുന്ന ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ കെ ബി ഗണേഷ് കുമാരോട് പറയായിരുന്നു ചിലപ്പോ ചില ആരോപണങ്ങളൊക്കെ വരുമല്ലോ നമ്മളെ കുറിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ മനുഷ്യനായിട്ട് പോയാൽ ജന്തുശാസ്ത്രപരമായ ഒരു നീതി ചിലപ്പോൾ പാലിക്കേണ്ടി വരും അതിലെല്ലാം അടങ്ങും അല്ലേ ഒരു ഇനി ഒരു ഒരു കാര്യം കൂടെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ഈ ലൈവിൽ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന ചോദ്യം കെ എസ് ആർ ടി സി നേരെയാവൂ ഒരു പരിധി വരെ നേരെയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇരിക്കാൻ സമയച്ചാൽ ഓടിച്ചു വിടാൻ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനായിട്ടൊന്നും കക്കില്ല മോട്ടിക്കില്ല പിന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിക്കൊണ്ടുവന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് തന്നെ ഓടിച്ചില്ലെങ്കിൽ രണ്ടര വർഷത്തിനുള്ളിൽ കെ എസ് ആർ സി ജീവനക്കാരുടെ ശമ്പളവും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ ദുരിതങ്ങളും ഒക്കെ മാറ്റും അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ടെൻ പെർസെൻറ്റ് ജീവനക്കാരെ ഭാഗത്ത് കുഴപ്പമുണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം കഠിനാധ്വാനികളാണ് പിന്നെ അവരുടെ ഒരു സൈക്കോളജി നമ്മൾ ചിന്തിക്കണം നമ്മൾ നിന്ന് എന്തുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ തന്നെ ചോദിക്കും നിങ്ങളെല്ലാം ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറും ഇവർക്ക് ഇരിക്കുന്ന കൊമ്പ് നിന്നെ ഇവർ മുറിക്കുന്നു ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒരു രാവിലെ ഒരു ഡ്യൂട്ടി കയറുന്ന ഒരു കണ്ടക്ടറും ഡ്രൈവറും തിക്കും തിരക്കുമുള്ള ബസ്സിൽ നിന്ന് അത് അവിടെ മീൻ വിൽക്കുന്നവരുണ്ട് നേരെ കുളിക്കാതെ വരുന്നവരുണ്ട് വല്ല് തയ്ക്കാതെ വരുന്നുണ്ട് ഇവരുടെ ഈ അത് പലതരം ഗന്ധങ്ങളുമൊക്കെ സഹിച്ച് ഈ തിക്കിനും തിരക്കിനും ഇടയിൽ വിയർ തൊലിച്ച് അതെല്ലാം സഹിച്ച് ടിക്കറ്റ് കൊടുത്ത് മൂവായിരം നാലായിരം രൂപ കൊണ്ടുവന്ന് ഡിപ്പോയിൽ അടക്കിയിരുന്നു അത് ദൂർത്തടിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ജോലി ചെയ്യാൻ നമുക്ക് വല്ല താല്പര്യം ഉണ്ടാകും നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ അവർ കൊണ്ടുവന്ന് രണ്ടായിരം ആവട്ടെ പതിനായിരം ആവട്ടെ ഇരുപതിനായിരം ആവട്ടെ ആ പണം കൊണ്ടടയ്ക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്രദമല്ലാതെ ആ സ്ഥാപനത്തിന് ഉപകാരപ്രദമല്ലാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ചിന്തയാണ് പ്രധാനമായും ഇവരെ അലട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുറഞ്ഞ ദിവസം കൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പണ്ട് ഇങ്ങനെയല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ കൊണ്ടുവരുന്ന പണം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുകയും കൃത്യമായി ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും തോന്നിയാൽ തൊഴിലാളികളുടെ പൂർണ്ണ പിന്തുണ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാം വരവിലെ ഗണേഷ് കുമാർ ഫയലിലൂടെ ഒക്കെ കടന്നുപയ്പം കെ പി ഗണേഷ് കുമാറിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ മലയാളികൾക്ക് അവിശ്വാസമൊന്നുമില്ല അവർക്കറിയാം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും കാര്യം നിങ്ങൾക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വകുപ്പും കൂടാണ് ഈ ട്രാൻസ്പോർട്ട് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഫയലുകളൊക്കെ കണ്ടപ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊക്കെ കുറച്ച് കടുപ്പമാണ് ഈ കെ എസ് ആർ ടി സി നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും കാലം കുറേ മാറി സിറ്റുവേഷൻ കുറേ മാറി സമാന്തര സർവീസുകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പം അത്രമല്ല ഭാരതൊക്കെ തേരാപാര ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വിജയം നൂറ്റി എൺപത്തി ആറ് ശതമാനമാണെന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും കാര്യ ദിവസങ്ങൾക്കുള്ളിൽ നോക്കുമ്പോൾ ഈ താങ്കൾക്കിനി ഒരു രണ്ടേകാൽ വർഷം കൂടെ ബാക്കിയുണ്ട് ഈ രണ്ടേകാൽ വർഷത്തിനിടയിൽ കാര്യമായ ഒരു ഗണേഷ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് ലാഭത്തിലാക്കിയില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഒരു അനുവാദം വാങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി മുഴുവൻ ഒരു വിരൽ തുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സോഫ്റ്റ്വെയർ സ്വന്തമായി കെ എസ് ആർ സി ഡെവലപ്പ് ചെയ്യും വിലയ്ക്ക് വാങ്ങത്തില്ല ടെൻഡർ ചെയ്യത്തില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേഷൻസ് കണക്കുകൾ അതുപോലെ പർച്ചേസ് സെയിൽ പർച്ചേസ് എല്ലാം ഇനി മൂന്ന് മാസത്തേക്കാക്കുകയാണ് ത്രീ മന്ത്സ് ഇൻവെൻട്രി സിസ്റ്റം കൊടുക്കുക അപ്പോൾ അനാവശ്യമായ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യില്ല അപ്പോൾ എല്ലാ സാധനവും ഉണ്ടാകും ആ സാധനത്തിൻ്റെ പൈസ മാത്രമേ കൊടുക്കൂ പക്ഷേ കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഇനി വരാൻ പോകുന്ന ഓർഡറുകൾ രണ്ടായിരത്തി ഒന്നിൽ ഞാനിത് നടപ്പിലാക്കുകയും പിന്നീടത് ഞാൻ പോയതിനു ശേഷം അവസാനിപ്പിക്കുകയും ഇതൊരു പരിഷ്കാരം തിരിച്ചുകൊണ്ടിരുകയാണ് കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അയ്യായിരം ബാറ്ററി വാങ്ങണം അയ്യായിരം ബാറ്ററിയും ടെൻഡറേയും കോൺട്രാക്ട് എൽ വണ്ണുകാരന് കൊടുക്കും പക്ഷേ നാനൂറ് അഞ്ഞൂറ് ബാറ്ററി നമ്മൾ വാങ്ങും ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുക്കും ഈ അഞ്ഞൂറ് ബാറ്ററിയുടെ പിന്നെ ഒരു മുന്നൂറ് ബാറ്ററി തീർന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു അലാർ ഉണ്ടാവും അടുത്ത മുന്നൂറിന് ഓർഡർ ചെയ്യാം അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ അടുത്ത മുന്നൂറിന് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഈ വരുന്നവർക്ക് പണം കൊടുക്കുന്നതിനും അഴിമതി നടക്കാൻ പാടില്ല അതുകൊണ്ട് ആദ്യം സാധനം സപ്ലൈ ചെയ്തവർക്ക് ആദ്യം എന്ന നിലയിൽ കൂടുതൽ നമുക്ക് അത്യാവശ്യമുള്ള ടയർ പോലുള്ള സാധനങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കും അന്ന് നിങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിൽ നിന്ന് വരുന്ന പ്രിൻ്റ് ഔട്ട് മാത്രമേ ഇനി ഉദ്യോഗസ്ഥന് ചെക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഒരു പൈസ അതിൻ്റെ പേരിൽ ആർക്കും വാങ്ങിക്കാനോ ഒരാൾക്ക് വേണ്ടി ഒരു ഫേവറിറ്റിസം ചെയ്യാനോ അവസരം കൊടുക്കില്ല അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൽ വരും ഒരു ഒരിടത്ത് ഇരുന്നാൽ രണ്ടായിരം രൂപ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ അടച്ചാൽ അത് ആ നിമിഷം എം ഡിയുടെ മേശപ്പുറത്തെ കമ്പ്യൂട്ടറിൻ്റെ ഡാഷിൽ തെളിയും എന്നുള്ള ഒറ്റ സ്ക്രീനിലെല്ലാം കണ്ട്രോൾ ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ പണി ആരംഭിച്ചിട്ടുണ്ട് അത് വരുന്ന കൂടി ഗണേഷ് കുമാർ മാറിയാലും എം ഡി മാറിയാലും ആര് മാറിയാലും സിസ്റ്റം സിസ്റ്റമായിട്ട് പോകും റെയിൽവേക്ക് ഒരു സിസ്റ്റമുണ്ട് എയർലൈൻസിനൊരു സിസ്റ്റമുണ്ട് നമുക്കൊരു സിസ്റ്റമില്ല ആ ഈ ആധുനിക യുഗത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനേ സമയമുള്ളൂ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തൂക്കാൻ വിധിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ വിധിയിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ കെ ബി ഗണേഷ് കുമാർ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അഴിമതി അതിനെതിരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടി അതായത് ഈ കെ എസ് ആർ ടി സി നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാനെയാണെന്നൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ആൾക്കാർ പറയുകയാണ് ശ്രമകരമായ ഒരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം സംതൃപ്തനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു കെ എസ് ആർ ടി സിയിൽ അതോ അതോടൊപ്പം ഈ കെ എസ് ആർ ടി സി മാത്രമല്ല ഈ വകുപ്പിൻ്റെ കീഴിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് കൈക്കൂലിയൊക്കെ വാങ്ങുന്ന വകുപ്പുകളൊക്കെ ഉണ്ട് അതിൽ കുറച്ച് ആൾക്കാരെ കുഴപ്പമൊക്കെ ുന്നു കെ പി ഗണേഷ് കുമാറിനെ കട്ടത്തിലും നമ്മളെ സന്തോഷിപ്പിക്കുന്നു എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ ഞാൻ ഇത് അവസാനിപ്പിക്കാം എന്ന് വെച്ചാൽ എൻ്റെ ചോദ്യങ്ങൾ അതായത് താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ചുവടുണ്ട് താങ്കൾ നിരാശപ്പെട്ട് പിൻവാങ്ങുന്നു എന്നൊക്കെ ഈ ഓൺലൈനൊക്കെ എഴുതി അതൊന്നും പ്രശ്നമല്ല കാരണം ഈ മാധ്യമപ്രവർത്തകർക്ക് ഇത് താങ്കൾക്കറിയുന്നില്ല യൂട്യൂബിൽ കൂടുതൽ വീവർഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചില വാർത്തകൾ കെ പി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുക അതെ അത് മാറും അപ്പോൾ എന്താണ് താങ്കളുടെ മുൻഗണന ഇതിൽ അതായത് ജനങ്ങൾക്ക് സൗകര്യമായി കൂടുതൽ വണ്ടി അതോ ഞാൻ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവന്ന നന്നായി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം ഏറ്റെടുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ സത്യം പിടിഞ്ഞുള്ള കാര്യം അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു അഴിമതി ശ്രീനഞ്ചേണ്ടൻ പറഞ്ഞ പോലെ നമുക്കൊരാളെ പിടിച്ചു ഉപദ്രവിച്ചോ സസ്പെൻഡ് ചെയ്തോ അയാളെ പീഡിപ്പിച്ചോ നമ്മൾ അഴിമതി ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അഴിമതി നടത്താനുള്ള സൗകര്യം ഇല്ലാതാക്കുക അതാണ് ഈ കമ്പ്യൂട്ടറൈസേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എടുത്തു പറയാൻ കാര്യം മോട്ട് കഥവ് തുറന്നിട്ടിട്ട് പോയാൽ കള്ളൻ അറിയാതെ കയറും കഥവടച്ചിട്ടിട്ട് പോയേക്കു കൂട്ടിയിലെല്ലാം കുഴപ്പമൊന്നും അടച്ചേരേ ഇപ്പം നമ്മളൊരു പുരേടം കിടക്കണം ആ ഒരു ചെറിയ ഒരു ഒരു ഉണക്ക കമ്പ് വെച്ചൊരു വേലി വെച്ചാലും ആരും കയറത്തില്ല അതില്ലയോ അവിടെ കയറി നിരങ്ങോ ആളുകൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ കക്കാനുള്ള അവസരം കൊടുത്തിട്ട് അയ്യോ മോട്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല വീടിന് കഥ ഉണ്ടെങ്കിൽ പൂട്ടിയിട്ട് പോകണം അതാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പൂട്ട് നമ്മളിടും അല്ലാതെ ആളുകളെ പിടിച്ചിട്ട് ഉദ്രവിച്ച് സസ്പെൻഡ് ചെയ്ത് പീഡിപ്പിച്ചു ഒന്നുമില്ല മൂന്ന് മാസം കഴിയുമ്പോൾ മൂന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് കയറി വീണ്ടും ഇത് തന്നെ ആരംഭിക്കും തെറ്റല്ല സത്യം തന്നെയാണ് സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു സത്യം തന്നെയാണ് ആ സമയത്ത് കിമ്പളം കിട്ടത്തില്ല എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ കിമ്പളം അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റാത്തതിന്റെ എത്രയും വേഗം തിരിച്ചു കഴിയണമെന്ന് ആഗ്രഹിക്കും ചില ആളുകൾ അപ്പൊ നമ്മൾ പറയാൻ ചേട്ടാ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയും ഇതിനെ ഒരു അച്ചടക്കമുള്ള സിറ്റുവേഷൻ ആക്കുക ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റം കേരളത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ട് കേരളത്തിലെ മുഴുവൻ വഴികളിൽ നമ്മളിപ്പോൾ ഗ്രാമപ്രദേശം കിഴക്കൻ മലയോര മേഖലയിൽ പോയി കഴിഞ്ഞാൽ പലയിടത്തും ഈ പ്രൈവറ്റ് ബസ്സായാലും കെ എസ് ആർ ടി സി ഓടുന്ന മെയിൻ റോഡില്ല ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതിന് ശേഷം കേരളത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഒരുപാട് നല്ല റോഡുകൾ ഉൾ ഗ്രാമങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ജനവാസമുണ്ട് ആ പ്രദേശങ്ങളൊന്നും വണ്ടി പോകുന്നില്ല അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറയുന്ന സ്റ്റേറ്റിന് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന കാര്യം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അദ്ദേഹം അത് പ്രൊസീഡ് ചെയ്യാൻ എന്നോട് പറഞ്ഞു അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ റൂട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു ഒരു റൂട്ടിലൂടെ ഒരാൾ യാത്ര ചെയ്ത് കളക്ഷനുള്ള റൂട്ടിൽ കൂടെ പോകുന്നു ഇല്ലാത്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധമുള്ള റൂട്ട് കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു റൂട്ട് തരാം ആരും വരില്ല ഈ റൂട്ട് ഫോർമുലേറ്റ് ഫോർമലിറ്റിയുള്ള ഗുണമെച്ചാൽ നർസർ ഓട്ടം ഉണ്ടാവില്ല ഈ റൂട്ടിൽ മൂന്ന് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വണ്ടി പിന്നെ തന്നെ സമയത്തെന്ന് നിശ്ചയിച്ചു കൊടുത്ത് ആ സമയത്തെ ഓടാൻ പറ്റത്തുള്ളൂ മത്സ്യ ഒരാളുടെ മുമ്പിൽ മത്സരമില്ല വേറൊരാൾക്ക് നാലാമതൊരു വണ്ടിക്ക് പെർമിറ്റിന് ഈ റൂട്ടിൽ അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറുപ്പക്കാരന് ഒരു ചെറിയ ബസ് വാങ്ങാൻ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടിയാൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങാം ആ വണ്ടി സ്വയം ഓടിക്കുകയോ ഭാര്യയെ കണ്ടക്ടറാക്കിയോ അല്ലെങ്കിൽ കൂട്ടുകാരനെ കണ്ടക്ടറാക്കിയോ അല്ലെങ്കിൽ ഡ്രൈവറും കണ്ടക്ടറും അദ്ദേഹം തന്നെ ആയിക്കൊണ്ടോ വണ്ടി ഓടിച്ച് ഒരു സ്വയം തൊഴിൽ കണ്ട അനേകം തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഈ റൂട്ട് ഫോർമുലേഷനാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാനിത് സ്വപ്നം കണ്ട് അതിനുള്ള എഴുത്തുകുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ രാജിവെക്കേണ്ടി വന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ അതായത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം വണ്ടി ഉണ്ടാവും പ്രൈവറ്റായിരിക്കും കെ എസ് ആർ ടി സി എല്ലായിടത്തും പോകാൻ പറ്റില്ല കൂടുതൽ പ്രൈവറ്റ് ബസ് വരുമ്പോൾ കൂടുതൽ ടാക്സ് കിട്ടും ഗവൺമെൻ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനമാണ് ധനകാര്യ വകുപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വരണം കെ എസ് ആർ സി ടാക്സ് ഇല്ല അപ്പോൾ നമ്മുടെ ഖജനാവിൽ പണം വേണ്ടേ ഖജനാവിൽ പണമില്ലാത്തതിനെ കുറിച്ചാണല്ലോ ചർച്ച അപ്പോൾ ഖജനാവിൽ പണം വരണം ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ മന്ത്രി ടൂറിസ്റ്റ് ബസ്സുകളുടെ ചാർജ് കുറച്ച് വെച്ചു ഞാനവിടെ പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കാരണം അത് മുപ്പത്തെട്ട് ബസ്സാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ഇതുവരെ മുപ്പത്തെട്ട് ബസ് മലയാളികളെല്ലാം നാഗാലാൻഡിൽ പോയി രജിസ്റ്റർ ചെയ്യുക ആര് എന്നാലും അവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും മതി ഇപ്പം നമ്മൾ റേറ്റ് താഴ്ത്തി വെച്ചപ്പോൾ തമിഴ്നാടിനേക്കാളും കർണാടകത്തേക്കാളും നമ്മൾ താഴെയാണ് അവിടുന്ന് വരെ വണ്ടികൾ ഇനി കേരളത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യുക അത് നല്ലൊരു മൂവാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധേയപ്പെടുത്തുകയാണ് അതായത് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പത്തനാവരും മണ്ഡലത്തിലെ വോട്ടറാണ് അതെ അതെ അതേസമയം ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒറിജിനൽ സ്വദേശിയും കൊട്ടാരക്കരയിൽ നിന്നാണ് ധനമന്ത്രി ഈ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്നൊരു ബന്ധമാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ധനമന്ത്രി സഹായിക്കണം അപ്പം നമ്മൾ നിർത്തുന്നു ഇനി വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചത് അദ്ദേഹം കാര്യങ്ങൾ അദ്ദേഹം പച്ചയായിട്ട് പറയുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കണം കാര്യം നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ എഴുതിയിട്ട് വിൽക്കുള്ളതേ ചേച്ചി പോകല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം മൈക്ക് മൈക്കിൽ ചോദിക്കണം ചോദിച്ചോളൂ നിങ്ങൾ ആരാണെന്ന് പേര് കൂടി പറഞ്ഞു പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സാർ എൻ്റെ പേര് രാജൻ നായർ ഞാൻ കെ എസ് ആർ ടി സി മന്ത്രിയായിട്ട് ചോരായിട്ട് അങ്ങേയും ശ്രീണ്ടൻ നായർ സാറിനെ അഭിവാദ്യം ചെയ്യണം ആദ്യമായി എൻ്റെ പ്രധാന ചോദ്യം അങ്ങ് മന്ത്രിയായി ചാർജ് ഉടനെ പറഞ്ഞു എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഞാൻ വളരെ അത്യാവശ്യമുള്ളവരെ മാത്രമേ നിയമിക്കൂ ഗവൺമെൻറ്റിനൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പിന്നീട് അന്ന് അത് അതിൽ നിന്ന് പിന്മാറുകയും ഇരുപതോളം പേരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു എന്ന് പത്രവാർത്തയോടെ അറിയാനും പറ്റി അത് അതിന് അതിനങ്ങ് പറഞ്ഞത് മറ്റ് മന്ത്രിമാർക്ക് പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് അത് ശരിയാണോ സാർ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു നേതാവാണ് അവർക്ക് വല്ലപ്പോഴും ഈ പാർട്ടി പ്രവർത്തകർക്ക് അവസരം കിട്ടുന്നത് ഈ പേഴ്സണൽ വലിയ സമ്മർദ്ദമാണ് നാല് നമ്മളെ വലിയ വലിയ ആളുകൾ സമൂഹത്തിലെ വിഷപ്പം സമ്മർദ്ദം അത്രയും വലിയ ആളുകൾ വരെ നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകനാണ് പിന്നെ ഞാനൊരു അഞ്ചുപേരെ കുറച്ച് വെച്ചിട്ട് നാട്ടുകാരൊക്കെ ഒരാളാകുന്നത് പിന്നെ ഈ ഞാൻ വെച്ചതിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ് എങ്ങനെ മനസ്സിലായോ ഡെപ്യൂട്ടേഷൻ ഒരു അധ്യാപകനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ സർക്കാരിന് അധികം ചെലവില്ല ആ അധ്യാപകൻ പൈസ കൊടുക്കുന്നുണ്ട് ഒരാളെ എടുത്താൽ അദ്ദേഹം നമ്മുടെ ശമ്പളം വാങ്ങുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ഇരിക്കുന്നുള്ളതല്ലേ എന്റെ സ്റ്റാഫിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് വന്നവര് തന്നെയാണ് അതുകൊണ്ട് സർക്കാരിന് അധിക പക്ഷെ ഞാൻ എടുക്കാതിരുന്നാൽ എന്നെ എനിക്ക് മുദ്രാവാക്യം വിളിക്കാനും എനിക്ക് വോട്ട് പിടിക്കാനും എനിക്ക് പോസ്റ്റർ നടന്ന ചെറുക്കാരൻ പിന്നാലെ ഒരു അവസരം വരുമ്പോൾ ഞാൻ പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ ഒരു സ്വാർത്ഥനായി പോകും അങ്ങനെ ഒരു സ്വാർത്ഥനായ രാഷ്ട്രീയക്കാരനാണ് എന്റെ ഫലപ്പേരിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്വാർത്ഥനാവുന്നില്ല ഞാൻ കുറയ്ക്കുവെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ കുറയ്ക്കുവെന്ന് മാധ്യമങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തതിന്റെ ന്യായം ഏതാണ് ആ ന്യായത്തിൽ ഞാൻ ഉറച്ചു വീട്ടിൽ തെറ്റാണ് കുമാർ കളത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ നിർത്താറുണ്ടോ ചേട്ടനെ പോലും ചേട്ടാ ഇതല്ല വാർത്താ വിളിക്കാറില്ല അത് ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിലധികം രണ്ടായിരത്തി മൂന്നു ശേഷം പത്രം വായിക്കാതെ ഞാൻ പല കാര്യങ്ങളും അറിയുന്നില്ല അറിയാതിരിക്കുന്നത് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി പത്രം ഒരു വനിത ചോദിക്കും നല്ലതായിരിക്കും സർ രണ്ട് ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കുന്നത് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻ വരുന്നതിന് കുറച്ച് ടൈം ഉണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് ഒരുപാട് പേര് പറയുന്നു കേട്ടു അത് സ്ട്രിക്റ്റ് ആക്കുന്നതിന് മുന്നേ നമുക്ക് വേഗം അങ്ങ് എടുത്തേക്കാം ലൈസൻസ് എങ്ങനെങ്കിലും ഒരു എച്ചിട്ട് എടുത്തേക്കാം പിന്നെ നമുക്ക് പയ്യെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അങ്ങനൊരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ റെക്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഡ്രൈവേഴ്സ് വരുമോ രണ്ടാമത്തെ പ്രധാന ചോദ്യം എന്നാണ് ഡൽഹിയും തമിഴ്നാടും ഒക്കെ പോലെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു ഫ്രീ ബസ് യാത്ര അതായത് നമുക്ക് സമുദ്ര ഉണ്ടെന്ന് അറിയാം പക്ഷേ ഫ്രീ ഒരു ടെന്യൂർ കഴിയുന്നതിന്റെ ഉള്ളിൽ വരുമോ കേരളം കൺസെഷൻ ഒന്നും ഒരു സ്റ്റേറ്റും കൊടുക്കുന്നില്ല പെൻഷനുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ തമിഴ്നാട്ടിലൊന്നും അങ്ങനെയില്ല ഇപ്പോൾ കർണാടകത്തിൽ ആയിരം രൂപ സ്ത്രീക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് വിധവകൾക്കും വാർദ്ധക്യത്തെത്തി അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തിനെ നോക്കിയിട്ടാണ് കർണാടകത്തിൽ ആയിരം രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ സ്കൂൾ കുട്ടികളെ തന്നെ തികച്ചും സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നത് ഒരു ഉദാഹരണം പറയാം നെടുമങ്ങാട് ഭാഗത്തുള്ള നമ്മുടെ ഇക്ബാൽ കോളേജ് ആ ഇക്ബാൽ കോളേജിൻ്റെ മുമ്പിൽ വൈകിട്ടും രാവിലെയും എട്ട് വണ്ടികളാണ് പാർക്ക് ചെയ്യുന്നത് എട്ട് വണ്ടിയും ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് നമ്മളെ ഈ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂളിലൊരു തമാശ പറയും തനിക്ക് തന്നെ തവിടില്ലാത്തവൻ രണ്ട് പന്നിയും കൂടെ വളർത്തണം വളർത്തണോ എന്ന് ചോദിക്കും അപ്പോൾ ഞാനൊരു മന്ത്രി എന്ന നിലയിൽ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുന്ന ചെല്ലും ഇപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ച ചോദിച്ചതിന് എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല കാരണം എനിക്ക് മുമ്പ് വന്ന പല മന്ത്രിമാരും ഇപ്പോഴൊന്നും അല്ല കേട്ടോ ആനരി രാജ്യനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് അവരക്കാലങ്ങളിൽ ജീവനക്കാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു പക്ഷേ ഗവൺമെൻറ്റിൽ നിന്നും ആ മന്ത്രി പെൻഷനുള്ള വക കണ്ടെത്തിയില്ല അതാണ് കെ എസ് ആർ ജിക്ക് നാശം സംഭവിച്ചത് ആ മന്ത്രി എന്താണ് ചെയ്തത് പഴവങ്ങാടി വഴി പോയപ്പോൾ അവിടെ ഒരു തേങ്ങ അടക്കുന്നു ആ രണ്ട് വാങ്ങിച്ചൊരു തേങ്ങ അതെടുത്ത് ഒരു അടി അടിച്ചേച്ച് എന്നെ രക്ഷിച്ചേക്കണേ ദൈവമേ എന്ന് പറയുന്ന പരിപാടി ഞാൻ ചെയ്യില്ല കാരണം ഈ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ കൺസൺ പറയുക ഒരൊറ്റ കോളേജിൻ്റെ മുറ്റത്തു നിന്ന് ഏഴ് ബസ്സുകളാണ് കാലിയ ഫ്രീയാണ് ഡീസലിൻ്റെ പൈസ പോലും ഇല്ല മുഴുവൻ ഫ്രീ ആയിട്ടാണ് വരുന്നത് എന്നാൽ ആ കോളേജ് ഞാർ ഇതുതന്നെ തരവെന്നും പറഞ്ഞിട്ട് ഒരു കോളേജ് ബസ് വാങ്ങിക്കുന്നുമില്ല

സ്മാർട്ട് മൊബിലിറ്റി എന്ന വീക്ഷണം മനസ്സിൽ വെച്ചുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ഗതാഗത സംവിധാനങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്തൊക്കെ പദ്ധതികളാണ് അങ്ങേക്കുള്ളത് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കോവിഡ് കാലത്ത് ദേശസാർഗ്രത റൂട്ടുകളിൽ നമ്മുടെ സർവീസുകൾ പലതും രാത്രി കാലങ്ങളിൽ വെട്ടിക്കുറച്ചിരുന്നു ഇപ്പോൾ വളരെയധികം ക്ലേശം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സാർ അത് പുനരുജ്ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ

പത്ത് പൈസയ്ക്ക് കൊടുക്കുന്നില്ല നിങ്ങളിതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ല ഏത് കമ്പനിയിലും സ്വാഗതം അതുപോലെ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള ഒരു ഗ്ലാസ് എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഷെഡ് വെയ്റ്റിംഗ് റൂം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നിർമ്മിച്ച് തരാൻ തയ്യാറുള്ള ഏത് കമ്പനി വന്നാലും അതിന് പുറത്ത് അവർക്ക് പരസ്യം ചെയ്യാനുള്ള അനുമാനം കൊടുക്കും അങ്ങനെ പല കമ്പനികളും രംഗത്ത് വന്നിട്ടുണ്ട് ഫുൾ ഗ്ലാസ് ആണ് അത് നല്ല എയർപോർട്ട് ചെയറൊക്കെ ഇട്ടിട്ട് എ സിയാണ് അപ്പോൾ ഒരു പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിനകത്ത് സുരക്ഷായിട്ടിരിക്കാം പള്ളി വരുമ്പോൾ കാണും ഫുൾ ഗ്ലാസ് ആണ് അതിനകത്ത് ഒരു സ്പീഡി കാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്ക് വേണ്ടി ഉണ്ടാകും അങ്ങനെ ഒരു സംവിധാനം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ പബ്ലിഷ് ചെയ്യും അത് തയ്യാറുള്ള ഏത് കമ്പനി കെ എസ് ആർ ടി സിയുടെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ നൈപുണി ഉപയോഗപ്പെടുത്തി നമുക്കൊരു സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ ചോദ്യം പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോൾ കൊട്ടാരക്കര ഡിപ്പോയുടെ കാര്യം പറഞ്ഞു ബസ്സുകൾ ഒരു സ്ലോപ്പിൽ നിന്ന് വന്നിറങ്ങും ആൾക്കാർ മൈതാനത്തിലെ പോലെ നിൽക്കും ചിതറി ഓടും അപ്പോൾ അവിടെ ബസ് വരുന്നു അതിനൊരു ഘടന അവിടുത്തെ ഒരു വൃത്തി പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം അതൊക്കെ ഒന്ന് നവീകരിക്കാൻ പറ്റില്ലേ പിന്നെ മിനിസ്റ്റർ പറഞ്ഞു എന്നും പറഞ്ഞു ഇപ്പോൾ പല ബസ്സുകളും സ്റ്റേഷനിലേക്ക് കയറാറില്ല ബസ് സ്റ്റാൻഡിലേക്ക് ഡിപ്പോയിലേക്ക് കയറാറില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ബസ് ട്രാക്കിംഗ് ആപ്പ് നമുക്ക് കൊണ്ടു ാന് കഴിയില്ലേ ഞാൻ പറഞ്ഞ ഈ സോഫ്റ്റ്വെയറിനകത്ത് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേറെ ഈസ് മൈ കെ എസ് ആർ ടി സി എന്ന് കാണിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാവും ബസ് സ്റ്റേഷനിൽ അഡ്വാൻസ് ആയിട്ട് എത്തും അറിയാൻ പറ്റും ഈ ജി പി എസ്സുകൾ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എല്ലാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം ഒരു ഒരുപാട് ഇഷ്യൂസിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് പിന്നെ കൊട്ടാരക്കര അടക്കം ബസ് സ്റ്റേഷനിൽ കാണുന്ന ടോയ്ലറ്റുകൾ പൊളിച്ചു കളഞ്ഞ് ഈ സ്കീമിൽ പുതിയ ടോയ്ലറ്റ് ചെയ്യാൻ സി എസ് ആർ ഫണ്ടുമായി വലിയ വലിയ കമ്പനികളെ സമീപിച്ചിട്ടുണ്ട് അവർ വരുന്നുണ്ട് അവർ വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും കെ എസ് ആർ ടി സി കയ്യിൽ അത് ചെയ്യാനുള്ള പണം അവർക്ക് അനുവാദം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വണ്ടി വരുന്നതിൻ്റെ അപാകതയൊക്കെ നമുക്ക് പരിഹരിക്കാം വേറൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ആദ്യം ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം ബസ് കാര്യം സ്പെയർ പാർട്സിൻ്റെ മെയിൻ്റനൻസിനും ഞാനൊരു പുതിയ ആശയം കൊണ്ടുവരാണ് അത് പിന്നെ നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരായ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടി അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം കൊടുക്കും അവർ ഷെഡ് ഇട്ട് കൊടുക്കും അതിനകത്ത് ടൂൾസും അതിൻ്റെ അസംബ്ലി ലൈനു വരെ അവർ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്താൽ കെ എസ് ആർ ടിയുടെയും സ്വിഫ്റ്റിൻ്റെയും എൻജിൻ ഓവറോൾ ചെയ്യാം നമ്മൾ എൻജിൻ ഓവറോൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായ കിലോമീറ്റർ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം കിലോമീറ്റർ തമിഴ്നാട്ടിൽ മൂന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ആണ് അതുകൊണ്ട് ഇഞ്ചിനീയർസ് ഉള്ള കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരും മുന്നോട്ട് വന്നാൽ അവരെ സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കും എന്നിട്ട് എഞ്ചിൻ നമ്മൾ സപ്ലൈ ചെയ്യും പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യും അവർ അസംബ്ലി ചെയ്ത് തരാം കാരണം പാർട്സ് നമുക്ക് വില കുറച്ച് കിട്ടും ആ പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യും അവർ ഓവർറോൾ ചെയ്തിട്ട് കണ്ടീഷൻ കണ്ടീഷനാക്കി തരണം പക്ഷേ കിലോമീറ്റർ ഗ്യാരണ്ടി അവർ ഉറപ്പുവരുത്തണം അത്തരത്തിലൊരു സംവിധാനം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അങ്ങനെ സ്റ്റാർട്ടപ്പ് ആയിട്ട് മുന്നോട്ട് വരാം ഓക്കെ താങ്ക് യു കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നു രണ്ടര കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ രണ്ടേകാല കൊല്ലം കൊണ്ട് കെ എസ് ആർ ടി സി അടിമുടി മാറ്റാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം മാധ്യമങ്ങളുടെയും നമ്മുടെ പൊതുജനങ്ങളുടെയും എല്ലാ സഹകരണവും അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഈ ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച അല്ലേ ഞങ്ങളെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു കെ ബി ഗണേഷ് കുമാർ താങ്ക് യു മൈ ഡിയർ ഓഡിയൻസ് താങ്ക് യു താങ്ക് യു കേട്ടോ താങ്ക് യു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ശ്രീകണ്ണൻ ചേട്ടൻ്റെ പ്രത്യേകം നന്ദി മാതൃഭൂമിക്ക് നന്ദി കാ ഫെസ്റ്റിവലും നന്ദി